ഞാൻ മൈക്ക് ഓൺ ആക്കാതിരുന്ന് സംസാരിക്കായിരുന്നല്ലോ. ഇന്നലെ നമ്മൾ എമംഗസ് കളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് സ്ട്രീം നിർത്തിയത് ഇന്ന്. പക്ഷേ എമംഗസ് ഇന്നില്ല കേട്ടോ, ചെറിയൊരു അബദ്ധം. നമ്മുടെ സാം ഉണ്ടല്ലോ, സാം അയ്യോ ഒരു മിനിറ്റ്, ഞാൻ സ്ക്രീൻ മാറ്റി തരാം, ഒന്നും കാണാതിരിക്കണ്ട. ആ അപ്പോൾ നമ്മുടെ എമംഗസ് കളിക്കാത്തത് സാമിൻ്റെ പുതിയ വണ്ടി ഷോറൂമിൽ നടക്കാൻ ഇന്ന് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സാം ഇല്ലാതെ കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവില്ല, സാം കൂടെ വേണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വെയിറ്റിംഗ് ആണ്. സാം വരട്ടെ, സാം വന്നിട്ട് നമുക്ക് നാളെ കളിക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തേക്ക് നമുക്ക് ബെഡ്വേഴ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലുമൊക്കെ ബെഡ്വേഴ്സ് കളിക്കാൻ, ഹൈ പിക്സലേ കളിക്കൂ, വേറെ ഒന്നും കളിക്കില്ല. കാര്യം എനിക്ക് വയ്യ ടാർഗറ്റഡ് ആവാൻ. കാര്യം നമ്മളെപ്പം അല്ലാത്ത സെർവേഴ്സിൽ കയറിയാലും ടാർഗറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ കയറി വന്നിട്ട്. സോ ഹൈ പിക്സലാകുമ്പോൾ ആ ഒരു പ്രശ്നം വരത്തില്ല, റാൻഡം പീപ്പിളായിട്ടായിരിക്കും നമ്മൾ കളിക്കുക. ഏതാ കാർ? ആ എനിക്കറിയത്തില്ല, അറിയത്തില്ല, അറിയത്തില്ല, സത്യമായിട്ട് അറിയത്തില്ല. അനന്ത് കുമാർ രാജേഷ്, എന്താണ് ബ്രോ, ഇന്ന് തുടക്കത്തിൽ തന്നെ സൂപ്പർ ചാറ്റാണല്ലോ ബ്രോ. എന്ത് അനന്ത് കുമാർ, അനന്ത് കുമാർ രാജേഷ് ബ്രോ, ബ്രോ ഒന്ന് 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 ബ്രോൻ്റെ ഇതെന്താണെന്നൊന്ന് പറയണേ. ജോലി ബ്രോയ്ക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, എന്ത് ജോലിയാണെന്ന് പറയണേ ബ്രോ. അറിയാനാ അക്വേ, ഹൈഡാ, വെൽക്കം ടു സ്ട്രീം. സ്ട്രീം ലാബ്സ്, സ്ട്രീം ലാബ്സ് നേരത്തെ ചുമ്മാ ഓരോരുത്തരൊക്കെ ഇമോഷണൽ ഡാമേജ് ഡെയിലി. താങ്ക് യു, താങ്ക് യു ഫോർ സബ്സ്ക്രൈബിംഗ്. ഒരു സുഖമൊന്നും. എന്താണ് ബ്രോ എൻ്റെ ജോലി എന്താണെന്ന് പറയണം കേട്ടോ. ഉഷാകുമാരി ഹായ് തരുമോ, ഹായ് പൈനിയർ ഹായ്, എല്ലാവർക്കും ഹായ് ഹായ്, വെൽക്കം ടു സ്ട്രീം. ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റ് നമ്മുടെ മെയിൻ ചാനലിലൊരു വീഡിയോ ഇടാനായിട്ടൊക്കെ സെറ്റാക്കി ഫുൾ റെക്കോർഡൊക്കെ ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷേ എഡിറ്റിംഗ് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് അത് നമ്മൾ നാളെ രാവിലത്തേക്ക്, രാവിലെ അല്ലെങ്കിൽ നമുക്ക് ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇടും, നാളെ എന്തായാലും ഇടും. അതൊരു സ്പോയിലർ സാധനം, അതുകൊണ്ട് നമ്മൾ ഹാർഡ് കോർ വേൾഡിലൊന്നും കയറുന്നില്ല കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്പോട്ടിഫൈയിൽ ഞാൻ ലോഫി മ്യൂസിക് എന്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇടാറുണ്ടായിരുന്നു. അനന്ത് ബ്രോ താങ്ക് യു കേട്ടോ, ഫൗണ്ടർ റുപ്പീസ് കുറച്ചായിട്ട് താങ്ക് യു. ഡെക്സ്ട്രോ ജോലി ആക്റ്റീവ്ലി ലുക്കിംഗ് ഫോർ. ഐ മീൻ എ പ്രൈവറ്റ് കമ്പനി, തെറ്റിപ്പോയതാണോ സ്പെല്ലിംഗ്? പ്രൈവറ്റ് കമ്പനി, ഓക്കെ ബ്രോ. ബ്രോ ഡിസ്കോർഡിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് മെസ്സേജ് അയക്കണേ ബ്രോ, ഡിസ്കോർഡിൽ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണം, എനിക്ക് ബ്രോൻ്റെ അടുത്ത് സംസാരിക്കണമെന്നുണ്ട്. വെയിറ്റ്, ഞാൻ നോക്കട്ട്, എൻ്റെ അക്കൗണ്ട് തന്നെയടി, ഞാൻ ഇട്ടേക്കുന്ന പോലൊന്നും അല്ലല്ലോ. ലോഫി വേറെ ആർക്കും അക്കൗണ്ട് കൊടുത്തായിരുന്നു, അതിൻ്റെ അഹങ്കാരമാണ്. നമുക്കൊരു ലോഫി ഇത് വേണം, ഞാൻ ഇതൊന്നും കേൾക്കാറില്ല. ഞാൻ ഈ സ്ട്രീം സ്റ്റാർട്ടിങ്ങിൻ്റെ പാട്ടിടാൻ മാത്രമാണ് വരുന്നത്. ബാക്കിൽ ഇങ്ങനെ ഓടട്ടെ അല്ലേ ഒരു പാട്ട് ചുമ്മാ. കാര്യം എൻ്റെ സൗണ്ട് മാത്രമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇത് കാണത്തില്ല. ഇങ്ങനെ ഒരു ലോഫി സാധനം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്നത് നല്ല രസമാണ്, ഒരു കാം ഇത് കിട്ടും. ബ്രോ ഐ മീൻ ടോപ്പ്, പ്ലീസ് ചെക്ക്. ഓക്കെ, ടോപ്പ് വേറെ ആരെങ്കിലും അടിച്ചായിരുന്നോ? അതിനകത്ത് ഞാൻ നോക്കാവേ, ഞാൻ നോക്കാം നോക്കാം ബ്രോ. ടോപ്പ് അവേഴ്സിൽ വരണം, ടോപ്പ് പോയിന്റ്സ് അല്ല. ടോപ്പ് അവേഴ്സ് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ, ടോപ്പ് അവേഴ്സ് വരുമ്പോൾ ഞാൻ ചെക്ക് ചെയ്തിട്ട് ബ്രോ ഇതിലുണ്ടെങ്കിൽ നമുക്ക് മോഡറേറ്റർ ആക്കാം കേട്ടോ. അൾട്രോൺ, അൾട്രോൺ വന്നായിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ. അൾട്രോൺ ഹൈ ബ്രോ, വെൽക്കം വെൽക്കം സ്ട്രീം. ഫോക്സ് ഗെയിമിംഗ് ഹായ്, വെൽക്കം ടു സ്ട്രീം. ബ്രോ എനിക്ക് ഹായ് തരാമോ? ഗെയിമിംഗ് വിത്ത് ടെഡി വൈറ്റി ഹായ്, വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം ഗൈസ്. നമുക്ക് ഇന്ന് അധികം ലാഗ് അടിപ്പിക്കണ്ട, നമുക്ക് നേരെ ഗെയിമിലേക്ക് തന്നെ നടക്കാം. ജസ്റ്റ് ഗെയിം ക്യാപ്ചർ ഇടുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. എനിക്ക് ഹൈ പിക്സലിൽ കളിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല, നോക്കട്ടെ, ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ക്രോസ് ടീം ഒന്നും ചെയ്യരുത്, ഞാൻ ലെവലിൽ ഇപ്പോഴത്തേക്ക് കയറാം. പ്ലീസ് ക്രോസ് മാപ്പ് ചെയ്യരുത്, എനിക്കിത് ഇഷ്ടമല്ല. ലെജിറ്റായിട്ട് കളിച്ച് വരിക. ഓക്കെ, ഓ റീസോഴ്സ് പാക്ക് ഇന്നും കിട്ടില്ല.
എട്ടോണ്ണ എല്ലാവർക്കും ഒരു ഹായ് കൊട്, നിങ്ങളെ ഫാൻസാണ് ഇവിടെ മൊത്തം. ഞാൻ ഉണ്ടാക്കിയ പാക്ക് ഇടുക, നാസ്ക്രൂയിസർ ബ്രോ അതെൻ്റെ ഇത് പോയി ബ്രോ, ഞാൻ കമ്പ്യൂട്ടർ റീസെറ്റ് ചെയ്തപ്പോൾ അത് ഫുൾ പോയി. ഞാനിപ്പം ബോംബീസിൻ്റെ പാക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കത് ഭയങ്കര കംഫോർട്ടബിളായിട്ട് തോന്നുന്നു, അതിൻ്റെ വൂൾ ബ്ലോക്കും ആ ഒരു സ്മൂത്ത്നെസ്സും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. അയ്യോ, നമുക്കൊരു ചെറിയൊരു ഷെയ്ഡർ ഇട്ടേക്കാം. ഫാസ്റ്റ് റണ്ണർ ഓണായി കിടക്കുകയാണോ? ഓ, അത് ഇതിനകത്തല്ലല്ലോ, ഇതിനകത്ത് വീഡിയോ സെറ്റിങ്സിൽ എവിടെയോ അല്ലേ ഫാസ്റ്റ് റണ്ണർ. ഡൈനാമിക് ലൈറ്റ്സ്, ഫാസ്റ്റ് റണ്ണർ ഇവിടെ കാണുന്നുണ്ടോ? ഡീറ്റെയിൽസിലാണ്. ഫ്ലേമിംഗ് സോളോ, താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ദ സബ്സ്ക്രിപ്ഷൻ. ആ പോട്ടെ, ഇനിയിപ്പോൾ നമുക്ക് ഷെയ്ഡർ അടുത്തതിലിടാം. ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ടിടാം. ഓക്കെ, എത്ര പേരുണ്ട് ഈ ഗെയിമിനകത്ത്? ഒരു ടീം മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. ഇറ്റ്സ് യെല്ലോ ആൻഡ് നമ്മുടെ അടുത്ത് ഗ്രേ ആണ്. പിള്ളേർ മിക്കവാറും ഇപ്പോൾ ക്രോസ് ടീം ഈ ക്രോസ് മാപ്പ് ചെയ്ത് വരും, വരേണ്ടതാണ്. നിങ്ങൾ പറഞ്ഞാലും കേൾക്കൂല, എനിക്കറിയാം. ഈ മൗസ് എന്തൊരു ഡി പി ഐ മാറി വല്ലതും കിടക്കുന്ന, ഭയങ്കര ഇതി കിടക്കുന്നു, ഭയങ്കര സെൻസിറ്റിവിറ്റി കിടക്കുന്നു. അയ്യോ, ആ ഭയങ്കര സെൻസിറ്റിവിറ്റി കിടക്കുന്നു, കുറച്ചൊന്ന് കുറയ്ക്കാം. ഓക്കെ, നൗ ഇറ്റ്സ് ഫൈൻ. ഒരെണ്ണനെ ഇവിടെ കാണുന്നുണ്ടല്ലോ ഞാൻ. എവിടെ പോന്ന് ബ്രോയ്? ക്രോസ് മാപ്പിംഗ് നോട്ട് അലൗഡ് ബ്ര. ഇവ എന്നെ ഇപ്പം അടിച്ചിടും മിക്കവാറും. ഓക്കെ, ബെഡ് റൈറ്റ്, നൈസ്. ഓ, അടുത്ത ഇവിടെ എത്തുന്നുണ്ട്, അടുത്ത ആൾ എത്തുന്നുണ്ട്. അയ്യോ, ആ ബ്രോ പോയല്ലോ. എനിക്ക് ഇഷ്ടമല്ല ഈ വരാൻ നേരം ബിൽഡ് ചെയ്ത് കയറി പോകുന്നത്. നീ അടിച്ചെണ്ണ കൊന്നു, അതെനിക്ക് പ്രശ്നമല്ല. ഈ ബിൽഡ് ചെയ്ത് മേളിൽ പോകുന്നതിനാ? വൈ ബ്രോ, ഐ ഡോണ്ട് പ്രൊമോട്ട് ബിൽഡ് ചെയ്ത് മേളിൽ പോകുന്നത്. ഓക്കെ, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ബട്ട് ബിൽഡ് ചെയ്ത് കയറി പോകുന്നത് ലൈക്സ് മീ. ആ ഓഹോ, അടച്ചു വെച്ചിരിക്കുകയാണോ ബ്രോ? അപ്പൊ അടുത്ത ബ്ലോക്കും വയ്ക്കും. എന്തിനാ വെറുതെ ഇതിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നത് നമ്മൾ? ബ്രോ ഒന്ന് താഴെ വരാമോ? യു ആർ ഇറിറ്റേറ്റിംഗ് മീ, പ്ലീസ് ഒന്ന് താഴെ വരൂ, പ്ലീസ്. ബ്രോ വരണ്ട, ഞാൻ പൊക്കോളാം. സെർവർ ലാഗ് ആയതാണോ? എനിക്ക് ഡാമേജ് ഒന്നും എടുക്കുന്നില്ലല്ലോ. അവിടെ ഡാമേജ് ആരാ എന്നെ അടിച്ച? അവിടെ അങ്ങനെ ഒരാളേ ഇല്ലല്ലോ. ആരാണ് എന്നെ അടിച്ച? അവിടെ അങ്ങനെ ഒരാളേ ഇല്ല. ഇതാണ് ഞാൻ വേറെ സെർവറിൽ കളിക്കാത്ത. വൈ വൈ, സെർവറിലാ സെർവറിലാ എന്തുവാ ചെയ്ത് ഒരുമായി? ആ മര്യാദയ്ക്ക് കളിച്ചാണ് ഇൻവിസ. അതാ ബ്രോ, ഇൻവിസ് വാങ്ങിക്കാനുള്ള ടൈമൊന്നും ആയിട്ടില്ല. അങ്ങനെ ആരും റഷ് ചെയ്യത്തുമില്ല. അത് ഇന്ത്യൻ സെർവർ പിങ്ങിലാണ്. അങ്ങനെ ഒരാൾ ആള് പോലും ഇല്ല. പോട്ടെ, പാർട്ടിക്കിൾസ് എങ്കിലും കാണിക്കണ്ടേ? വി സി വാ, ഞാനും വരാം. ഓക്കെ, അൾട്രോൺ ബ്രോ എൻ്റെ വിസി വേടാ. കമാൺ കമാൺ, എൻ്റെ വിസിയോ, ഞാൻ ഡിസ്കൗണ്ട് എടുക്കട്ടെ.
ഭയങ്കര ഇതായിപ്പോയി ഗൈസ്, എനിക്കങ്ങ് വെറുത്തുപോയി. ഹൈ പിക്സൽ കളി, ആ ഹൈ പിക്സൽ കളിക്കുക, അതാ നല്ലത്. അനന്ത്കുമാർ പിന്നെയും 400 ചെയ്ത, അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല, അത് ആദ്യം കിടക്കുന്നതിൻ്റെ ആന്നു. എനിവേസ് പിന്നെ ചെയ്താലും ചെയ്തില്ലെങ്കിലും ബ്രോ താങ്ക് യു ബ്രോ. എന്തിയടേ ഡിസ്കോഡ്, ഡിസ്കോഡ് ആണോ കേട്ടോ. ഹലോ പറയുമോ പ്ലീസ്. ബ്ലൈൻഡ് ഗെയിമിംഗ് ഹലോടാ, വെൽക്കം. ഡ്രാഗ് സി പി എസ് എത്ര? 20 ഒക്കെ പോ. ഷെടേ എൻ്റെ ഡിസ്കോഡ് ഓൺ ആവുന്നില്ലേ. വാട്ട് ഇസ് ദിസ്? വൈ ബ്രോ? ഡിസ്കോഡ് ഫോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമോ? എന്താടേ? ഹലോ വെൽക്കം. ഹലോ അത് ബ്ലോക്സ് ചേട്ടാ, ലവ് യു, ലവ് യു ടു. ശ്രീഹരി, ബീബിനു, ഹായ് ദ്രിമോ, ഹായ് ബ്രോ, വെൽക്കം. റെഡീം, റെഡീം സെറ്റ് ചെയ്തടാ, മറന്നുപോയി. നിങ്ങൾ പോയിൻസ് ഒക്കെ കൂട്ടി വേയെന്ന് പറ, നമുക്ക് റെഡീമൊക്കെ സെറ്റ് ചെയ്യാന്ന്. ഗൈസ് എൻ്റെ ഡിസ്കോഡ് ഓൺ ആവുന്നില്ല, എന്താ പ്രശ്നം? എന്തുവാ ഡിസ്കോഡ് നിന്റെ? താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ സബ്സ്ക്രിപ്ഷൻ. ഡാ പന്നി, എന്താ പറ്റടാ? ബൂർഷ, നീ ബൂർഷ ആയോണ്ടാന്നോ നീ എന്നെ അങ്ങനെ വിളിക്കുന്നു? വാട്ട് എവർ ഇറ്റ് ഈസ്. അൾട്രോണേ ഡിസ്കോഡ് ഓൺ ആവുന്നില്ല, എന്തു പറ്റി? പുല്ല് മറ്റേ പ്ലഗിൻ കിടക്കുന്നോണ്ടായിരിക്കും. ഞാൻ നോക്കട്ടെ, ആ പ്ലഗിൻ എടുത്ത് കളയാൻ പുല്ല് ചില സമയത്ത് കാണാം. ഹലോ എല്ലാവരും വെയിറ്റ് കരോ, ഞാൻ ഇപ്പം സെറ്റ് ചെയ്യാവേ. എൻ്റെ ഡിസ്കോഡ് ഓൺ ആവുന്നില്ല. നാളെ എമംഗസ് കേട്ടാ, നാളെ അവൻ എന്തായാലും വരും, അപ്പം എമംഗസ് കളിക്കാം, സെറ്റാക്കാം. ഓക്കെ ഡിസ്കോഡ് കണക്കത്ത് സാധനം ഒന്നും എടുത്ത് കളഞ്ഞോട്ടെ. അനന്ത്കുമാർ തന്നെ ആയിരിക്കും, അല്ലാണ്ട് വേറെ ആരും രാജേഷല്ല. അനന്ത്കുമാർ രാജേഷ്, താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ 100 rupees സൂപ്പർ ചാറ്റ്, ലവ് യു. 100 rupees താങ്ക് യു ബ്രോ. FTT ഇതിഹാസം കളിക്കുമോ ഇന്ന്? എടാ മോനെ ഇതിഹാസം, ആ ഇപ്പം റെഡി ആയല്ലോ. ഡിസ്കോഡ് എപ്പടി ഇരിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു? ഏഹ് അല്ല, എങ്ങനെ ഇരിക്കുന്നു? ഓക്കെ അൾട്രോണേ അല്ല, മറ്റേ ഇല്ല ഇല്ല സംഭവം ഉണ്ടല്ലേ, മറ്റേ ബെറ്റർ ഡിസ്കോഡിന്റെ പ്ലഗിന്, ആ സാധനം കയറി കിറുക്കിയിരുന്നു. ഞാൻ ബെറ്റർ ഡിസ്കോഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒന്നും ഇട്ടിട്ടില്ല, വെറുതെ കിടക്കായിരുന്നു. ടെസ്റ്റ് ചെയ്യാനിട്ടേ, പക്ഷേ എന്നെ തേച്ചോണ്ട് ഞാൻ ഇപ്പം ഡിലീറ്റ് ചെയ്തോ. ഇനി 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 ലാഭമുണ്ടില്ല, ഇനി നമുക്ക് അവൻ അങ്ങ് നിക്ക, അങ്ങ് നേരത്തെ അടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ അതല്ലേലും ഞാൻ ലൈവ് ഇടാൻ നേരം കളിക്കാൻ വേണ്ടി പിള്ളേരെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് കയറും, അതാ പ്രശ്നം. അൾട്രോണെ ഇതിൽ കയറും, അൾട്രോൺ വൈറ്റ് തന്നെയല്ലേ വരും? ഇൻവൈറ്റ് അൾട്രോൺ വൈറ്റി 17 അൾട്രോൺ അണ്ടർസ്കോർ ഒന്നും ഇല്ലല്ലേ? ഒന്നുമില്ല, എല്ലാം ഒരുമിച്ചാ. എനിക്ക് കേട്ടോ, അൾട്രോൺ വൈറ്റി 17 എല്ലാം ഒരുമിച്ച്. ഈ പൊന്നപ്പന അല്ലടാ, ഫ്ലാഷ് ബി ഇൻവൈറ്റ് ഇച്ചു 101 അണ്ടർസ്കോർ ഉണ്ട്, അണ്ടർസ്കോർ 101 ഓ ഓ മറ്റേ പോയാലേ.
ഓക്കെ, രണ്ടുപേരെയും പാർട്ടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. വേഗം കഴിക്കും. ടുഡേ ഇസ് മൈ ബർത്ത്ഡേ സീന അനിൽകുമാർ, ഹാപ്പി ബർത്ത്ഡേ. ഞാൻ കേറിയിട്ടുണ്ട്. ബർത്ത്ഡേ വിഷസ്. കേറി കിച്ചും കേറി, ഇനി ട്രോണും കേറി. ഓക്കെ, അപ്പൊ നമുക്ക് ത്രീ സീൻ. ഓരോരുത്തരന്മാരെ ഇനി എനിക്ക് ഡി എം ചെയ്യാൻ തുടങ്ങും. ബ്രോ എഫ്ടിടിയോട് ഒന്ന് വലിച്ചിടാൻ പറയൂ ബ്രോ. മൂന്ന് പേര് അയച്ചിട്ടുണ്ട്. ഹൈ പിക്സൽ ലാഗ് ആടെ ഡേ. അങ്ങനെ കാണിച്ചു എഫ് ടി ടി ഹാർഡ് കോർ എപ്പ വരും ബ്രോ? ഹാർഡ് കോർ നാളെ വരും. പോയി ബ്രോ, അതൊക്കെ കഴിഞ്ഞു. അതിന്റെ ഒരു ബ്രോ ഒരു ഗെയിം ഇറങ്ങാൻ നേരം അതിനൊരു ടൈം ഉണ്ട്. ആ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പോയി. പക്ഷെ ചില ഗെയിം ഉണ്ട് ഇപ്പോഴും നിക്കും, കണ്ടില്ലേ? അതങ്ങനെയാണ് ചില ഗെയിംസ്, അങ്ങനെയാണ് ബ്രോ. കുറച്ച് കാലം മാത്രമേ നിക്കത്തുള്ളത്. ഓക്കെ, എടെ എനിക്കുള്ള ലാഗാന്നാടെ ഇത്. 250 MS അല്ലല്ലോ, അല്ല അത് എന്റെ നിക്കാണ്. പേടിക്കണ്ട, ആ ലിറ്റിൽ ലുക്ക ഞാനാണ്. പാർട്ടി ചെയ്താ ഒരുമിച്ചല്ലേ വരോള്. ഇതെന്തുവാടെ എനിക്ക് എവിടെ പോയാലും ലാഗ് തന്നെ. ഞാൻ ബ്രിഡ്ജ് ചെയ്യാൻ നിക്കുന്നില്ല, റിസ്ക് എടുക്കുന്നില്ല. ഇതാണ് ബ്ലോക്ക് ഒന്നും ഇല്ലാതെ ബ്രിഡ്ജ് ചെയ്യാൻ താഴത്തേക്ക് പോയിട്ടുണ്ട്. എനിക്ക് സ്പീഡ് ബ്രിഡ്ജ് ചെയ്യാൻ അറിയാൻ പാടില്ല. അങ്ങോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെഡ് പിടിക്കാൻ നമുക്ക്. അയ്യോ കണ്ട, എന്റെ പ്രശ്നം ഇത്. അങ്ങ് അറ്റം വരെ ബ്രിഡ്ജ് ചെയ്തിട്ടൊക്കെ താഴെ പോകും. മൂന്ന് പേരുള്ളപ്പോ ഒന്നും കേറല്ലേ കേട്ടോ, അല്ലെങ്കിൽ ബാക്കിൽ ആരെങ്കിലും വേണം. എന്നിട്ട് താങ്ക് ചെയ്യണം. ഇതെന്ത് ലാഗാടേ ഐ പിക്സലും. ആരടാ ഞാൻ ആ സബ്സ്ക്രൈബ് ചെയ്ത് ആരാന്ന് നോക്കിയതാ? അതാ താഴെ പോയി. ഇനി സബ്സ്ക്രൈബ് എനിക്കറിയാൻ പാടില്ല ഇതിലെങ്ങനെ നോക്കണേ. അൾട്രോണെ നോക്കിയോ, എന്റെ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ല. കുറച്ച് സാധനം മേടിക്കട്ടെ. പിങ്ങ ഷിഫ്റ്റ്. ആടാ എന്ത് പിങ്ങ ഇത്? അണ്ണ 865 പിങ്ങ്, 865 MS. ഡിഎം ചെയ്യണ്ടാ, ഞാൻ കേട്ടില്ല. ആ ഇപ്പൊ 266 കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു. മാറി 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 എടേ, കുറഞ്ഞിട്ട് ഷോപ്പ് വർക്ക് ചെയ്യുന്നില്ലടേ. എല്ലാം പെട്ടെന്നായിരുന്നല്ലോ. അവനെ കൊന്നു. ആയിരുന്നു ആ പരിപാടി. എല്ലാം പെട്ടെന്നായിരുന്നല്ലോ. എല്ലാം പെട്ടെന്നായിരുന്നു. നീ കൊനാച്ചി ശക്തമായി. എനിക്ക് എനിക്ക് ഷോപ്പ് പോലും ഓപ്പൺ ആയില്ല. പിങ് അങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് എല്ലാരും കൂടെ ഒരുമിച്ച് വന്ന് കൊന്നുതാ പോയി. ഒരു ഓർമ്മയും ഇല്ല, ഒരു ഓർമ്മ പോലും ഇല്ലാത്തൊരു ഗെയിമായിരുന്നു. ഞാൻ ചത്തില്ല. ഞാൻ നടക്കുന്നില്ല. നിന്റെ മണ്ടയ്ക്ക് നീല, നിന്റെ മണ്ടയ്ക്ക് നീല, ബാക്കിൽ നീല, ബാക്കിൽ നീല. സബ്സ്ക്രൈബ് ചെയ്ത പേര് നോക്കണേ. ഇനി സ്ക്രീനിൽ നോക്കിയാ ഞാൻ നേരത്തെ തിരക്ക് താഴെ സ്ലോ മോഡ് ഓൺ ആക്കൂ. ഇതെടുക്ക്. അയ്യോ ലൈറ്റ് ഹൗസ് എടുക്ക്. ലൈറ്റ് ഹൗസ് എടുക്ക്. ലൈറ്റ് ഹൗസ് എടുക്കാം. വെയിറ്റ് ചെയ്യേ.
200 rupees. ഞാൻ കണ്ടില്ല, വെരി സോറി. ആരായിരുന്നു 200 rupees? അനന്ത് കുമാർ രാജേഷ്, താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ദ 200 rupees സൂപ്പർ ചാറ്റ്. ലവ് യു. താഴത്തെ വീസിക്കാത്ത വെടക്കനുണ്ട്, അവനെയും കൂടി ഒന്ന് വിളിച്ചിട്ടെ. ആരാണ് വെടക്കൻ? ഹലോ ഹലോ, ഇപ്പൊ സംസാരിച്ചാര്? ആ നമ്മുടെ അവള്. അവളെ ഞാൻ ലാവേൾഡ് കേറിയതാ കൊറേ നേരം ഇങ്ങനെ. ഞാൻ ഞാൻ എല്ലാം ചെയ്തോണ്ടിരിക്കുക, പെട്ടെന്ന് ഒരുത്തടിച്ചങ്ങ് പോയിട്ട് കിട്ടും. അവിടെ ആരും ഇല്ല, അതാണ് ലൈറ്റ് ഹൗസ് എടുക്കാം. ആണ് ഭയങ്കര ലാഗ് ഉണ്ട് മുന്നോ. 3v3v3 ഏതാ ലൈറ്റ് ഹൗസാ? ഇതെടുത്ത് കളഞ്ഞടേ, പഴയ മാപ്പൊക്കെ എടുത്ത് കളഞ്ഞ്. പുതിയ മാപ്പാ, ലൈറ്റ് ഹൗസ് ഒന്നും ഇല്ല ഇപ്പൊ. ശരിയാണല്ലോ, ഡബിൾസ് സോളോസ് നോക്കട്ടെ. ഡബിൾസ് ഉണ്ടോ നോക്കട്ടെ. ആ ഡബിൾസിൽ പഴയ മാപ്പുകൾ എല്ലാം ഉണ്ട്. ആ ലൈറ്റ് ഹൗസ് ഹലോ തുറ വന്നോ? നിന്റെ ഐജി എന്തുവാ? അനന്ത് കുമാർ രാജേഷ് പിന്നെയും 100 rupees സൂപ്പർ ചാറ്റ് അൾട്രോണ. ജസ്റ്റ് നമ്മുടെ അനന്ത് അനന്ത് ദിനേശ് കുമാറിനെ അറിയാവോ? ഞാൻ കണ്ടു അനന്ത് ദിനേശ് കുമാർ ആണ്. അയ്യോ, അവളുടെ പേരൊക്കെ അനന്ത് കുമാർ രാജേഷ്. അതെന്തോന്നറിയ, ഞങ്ങളുടെ എന്റെ ക്ലാസ്സിൽ ഒരാളുണ്ട് അനന്ത് ദിനേശ് കുമാർ എന്ന പേര്, അതുകൊണ്ട് തെറ്റി പോകുന്നത്. സോറി. ആള് നമ്മുടെ സ്ഥിരം ആളാണ്, സ്ഥിരം സൂപ്പർ ചാറ്റിന്റെ ആളാണ്. എനിക്ക് ഇപ്പൊ തന്നെ എനിക്ക് ഏകദേശം 5000 rupees അടുപ്പിച്ചെങ്ങാണ്ട് ആള് മാത്രം സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്യാ, ആള് നമ്മുടെ മെയിൻ ആളാണ്. എവിടെ തോറേ? തോറ് പോയാ? ഓക്കെ, അപ്പൊ അവന്റെ കറണ്ട് പോയതാണ്. അപ്പൊ നമുക്ക് 3s എടുക്കാം, വേറെ ആരെല്ലാം ഉണ്ടോ? ആരും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് 3s-നകത്ത് വടക്കൻ അങ്ങനത്തെ ചീത്ത കൂട്ടുകെട്ടില്ല. ഏത് മാപ്പാന്ന് എനിക്ക് അറിയത്തില്ല. ഓ ഇല്ല, പന്റെ മാപ്പ് തന്നെ. ഓക്കെ ബൈ. അണ്ണാ Q&A ചെയ്യോ? Q&A ഒക്കെ ചെയ്യാൻ എന്താണ്? നിങ്ങൾ ചോദിക്കൂ, ഞാനിപ്പോ മറുപടി തരാം. ദാറ്റ്സ് ഓൾ. നിങ്ങൾ ചോദിക്കുന്നു, ഞാൻ മറുപടി തരുന്നു. നോയലിനെ FTT മറന്നു, ഞങ്ങൾ മറന്നു, മറന്നു. ഇനി എന്ന് വീഡിയോ ഇടുന്ന അന്നേ ഓർക്കത്തോളം ഞങ്ങൾ പറഞ്ഞു എഴുതി വെച്ചു. വീഡിയോ ഇടാൻ പറ്റുന്ന അവസ്ഥയിലല്ല. നിങ്ങളുടെയൊക്കെ ഈ ചോദ്യത്തിനാണ് കേട്ടോ കുഴപ്പം. നമ്മള് എപ്പോഴും നമ്മള് കൊളാബറേഷൻ, ഇടയ്ക്കൊക്കെ വീഡിയോ നമ്മൾ എപ്പോഴും ചെയ്യാറുണ്ട് മിക്കപ്പോഴും. അപ്പൊ ഇടയ്ക്ക് രണ്ടു മൂന്ന് വീഡിയോ വന്നില്ല, ഇടയ്ക്ക് നമ്മുടെ കൂടെ നിങ്ങൾ കണ്ടില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ആളുമായിട്ട് അടിച്ച് പിരിഞ്ഞു എന്നല്ല. നമ്മള് നിങ്ങൾ അതാ നിങ്ങൾ ഓഫ് ക്യാമറ കാണുന്നില്ലല്ലോ നമ്മൾ സംസാരിക്കുന്നുണ്ടോ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചാറ്റിൽ ഇടുമ്പോ ബാക്കിയുള്ളവർ കൂടെ വിചാരിക്കും ആ അവര് അമ്മ അടിച്ച് പിരിഞ്ഞു ഇങ്ങനെ ഇരിക്കുന്നു. അടുത്ത ദിവസം വീഡിയോയും വരും. അവർ തമ്മിൽ എന്താണ് സംഭവിച്ചത്? അവരടിയായോ? പിരിഞ്ഞു? സെർവർ ലാഗ്, സെർവർ. അയ്യോ, ഹൈപിക്സലൊക്കെ ലാഗ് ആണോ എന്ന് അതോ നോക്ക്. 248 MS, 50 MS കളിക്കേണ്ട നമ്മളാ. ഒരു കാര്യം, നിങ്ങളെല്ലാരും മുട്ടായി മൈൻ ക്രാഫ്റ്റ് വരുന്ന അവിടെ അമ്മ അമ്മക്ക് എന്ത് തോന്നിയ ദിവസം കാണിക്കാം നമ്മുടെ സെർവർ. അല്ല, IP.muttai.com ആക്കി. ഓ, 3s-ൽ 6 അല്ലേ അണ്ണാ? ഇത് ഇതിലും ലാഗ് തന്നെ കേട്ടോ. എനിക്ക് അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല ഐപിക്സൽ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നറിയോ, ഉമ്മാരെ പറ്റിക്കും, ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വെക്കും, എന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇങ്ങനെ എപ്പടി. അപ്പൊ അവന്മാര് വന്ന് ഇവിടെ തുറക്കും, അവിടെ നിന്ന് വരുന്ന അവന്മാര് ഇങ്ങനെ നമ്മള് പറ്റിക്കും. അങ്ങനെ
ബ്രില്യൻസ്. സേതുരാമയ്യർക്ക് തോന്നു അതുപോലൊക്കെ, ഏ തോന്നു അൾട്രോൺ മണ്ടനല്ലേ വി സിയിൽ ഇരിക്കുന്നത്. അത് ശരി, വെറുതെ ഇരിക്കുന്ന അൾട്രോണ്ട വൈന്നേക്കെ വെറുതെ ഇരിക്കുന്ന അൾട്രോണ്ട വൈന്നേക്കാണിത്. സാധാരണ എല്ലാരും ആ ഇപ്പൊ ലാഗായി, ആ അതുകൊണ്ട് പറഞ്ഞു പോകുന്ന എല്ലാരും കൂടെ. എനിക്ക് മാത്രം എന്താ ഇത്ര എം എസ്, ഗോഡ് ബ്രിഡ്ജർ ഇങ്ങനൊന്നും മിസ്സാക്കരുത് അണ്ണ പ്ലീസ്. നേരെ വന്നോണ്ടിരുന്ന സാധനമായിരുന്നു മര്യാദക്ക്. അവനെ ഇപ്പം ഉള്ള നമ്മുടെ പാലത്തിലേക്ക് പോയായിരിക്കും. ഞാൻ അവിടെ തന്നെ അവനെ ഒന്ന് സൂക്ഷിച്ചു വെച്ചോണേ, അവനെ സൂക്ഷിച്ചു. ഇവനെ ഒന്നും കാണുന്നില്ലല്ലോ അണ്ണ. ഞാനേ ഞാൻ ഡിസ്കണക്ട് ചെയ്തേ, ഞാൻ മുട്ടായില് പോകാൻ പോകുന്നു. മുട്ടായി മൈൻ ക്രാഫ്റ്റിൽ ഇപ്പൊ തന്നെ ഇവിടെ ആളുണ്ട്, ഫുള്ളാണ്, ഫുള്ളല്ല 25 പ്ലെയേഴ്സ് ഉണ്ട്. പിന്നെ അല്ല പവറേഷ്, ഇവിടെ ഇതും തൂടെ ലോഗിൻ ചെയ്യാനൊക്കെ പറയുന്നേ. അയ്യോ എനിക്ക് എന്റെ പാസ്വേഡ് അറിയത്തില്ല. പ്ലെയർ ഡേറ്റ ക്ലിയർ ചെയ്യാ, ഇല്ല എപ്പോഴും ചെയ്യണം, എപ്പോഴും ചെയ്യണം, എപ്പോഴും ചെയ്യണം. സെർവറിൽ നമുക്ക് ഗീവ് അപ്പ് ചെയ്താലും മടക്കാതെ അൾട്രോൺ എടുത്തൊക്കെ മാറ്റിയതോട്ടോ. അയ്യോ എസ് ആർ ഇല്ല, ഇങ്ങനെ കാര്യങ്ങൾ കിടക്കും. ഞാൻ ഒന്ന് പാസ്വേഡ് അടിച്ച് നോക്കട്ട്. കൊല്ലാനെ ചുമ്മാ ഒരു പാസ്വേഡ് അടിച്ചേ, അത് തന്നെ ആയിരുന്നു എന്റെ പാസ്വേഡ്. ഓക്കെ ഭാഗ്യം, സ്ട്രീം ഓഫ് ചെയ്തിട്ട് തന്നെ അടിച്ച. അല്ലേ പുള്ളാരനെ എന്റെ അക്കൗണ്ടിൽ കയറി അങ്ങനെ കാണിച്ചു. ഇതിനകത്താകുമ്പോ ഒരു സീനും ഇല്ല, നമുക്ക് ഇഷ്ടം പോലെ കളിക്കാം. കമോൺ, ipdotmuttai.com MUTTAYI. എനേബിൾ ചെയ്യണം. അയ്യോ എനിക്ക് പറക്കാൻ പറ്റുന്നില്ല. സ്ലാഷ് ഫ്ലൈ, സ്ലാഷ് ഫ്ലൈ, യെസ് ഉണ്ടാ. ഞാൻ പറഞ്ഞു നടക്കും ഇവിടെ. വേഗോട്ട് വേഗോട്ട് വേം വാ, അമ്മയില്ല അപ്പോഴത്തേക്ക് ഞാൻ വേണേ പാർക്കർ ചെയ്തോണ്ടിരിക്കാം. യെസ് ബെഡ് ഡോർസ് ലോബി, ആ സ്റ്റാ ആ നെതർ സ്റ്റാറി ഞെക്കിയിട്ട് ബെഡ് ഡോർ എടുത്തത്. ഓടെ പറയാന്നൊക്കെ എം യു ടി ടി എ വൈ ആണ്. ആ അതൊക്കെ എനിക്കുണ്ട് കേട്ടോ കേപ്പ്. നമ്മൾ ഇടാത്ത നമ്മൾ പിന്നെ അങ്ങനെ ഫ്ലെക്സ് ചെയ്യാറൊന്നും ഇല്ലേ. ഏ ഇതിലെന്താ വരാത്ത കേപ്പ്? കേപ്പ് വരാത്ത? അയ്യോ എനിക്ക് കേപ്പ് വരുന്നില്ല. ഓക്കെ ബൈ, വന്നാ നിങ്ങൾ കേറിയാ. ഓക്കെ തൾട്രോണെ കാണുന്നില്ല, തൾട്രോണെ ഇവിടെ അങ്ങനെ വന്നോ എന്തോ. ഇവിടെ എവിടെയോ ഉണ്ട്, നിങ്ങൾക്ക് ലോബിയിൽ വന്നില്ല. സ്ലാഷ് പി ഇൻവൈറ്റ് സ്ലാഷ് പ്ലീ ക്രിയേറ്റ് ആദ്യം. അതെന്തുവോ ഇതില് ക്രിയേറ്റ് ചെയ്യണം പാർട്ടി. നിങ്ങക്കൊന്നും അറിഞ്ഞൂടെ, നിങ്ങൾക്കൊന്നും കോളോ. കറക്റ്റ് യൂസേജ് സ്ലാഷ് പി ഇൻവൈറ്റ് ആണ്, പോ ഓട്. അതൊക്കെ വേറെ സെർവറുകൾ, ഇത് നമ്മൾ ഹൈപിക്സൽ പോലെ ഉണ്ടാക്കിയേക്കുന്നത്. ഹൈപിക്സലിന്റെ കമാൻഡ്സ് ആ ഇവിടെ. ഒരു കൂട്ടം ജനത നിന്നെ വട്ടോട്ട് പീഡിപ്പിക്കുന്നു. കിച്ചു 101 സ്ലാഷ് പി ഇൻവൈറ്റ് അൾട്രോൺസ് വൈറ്റി ഓക്കെ. എല്ലാരും കേറിയല്ലേ, ഇനിയിപ്പം നമ്മള് ത്രീസ് ചാറ്റിൽ അടിക്ക. അപ്പൊ എല്ലാരും ഇവിടെ ത്രീസി കയറി വരും. എങ്ങനെ എപ്പിടി കയറി കയറി വരുന്നുണ്ടോ പിള്ളേര്? എല്ലാരും കയറി കയറി വരുന്നുണ്ടോ? തെറിച്ച് തെറിച്ചാ പിള്ളേര് വരുന്നു. നമ്മുടെ പ്രശ്നം തോന്നുന്നില്ല. നമ്മളെ നമ്മളെ ബ്രോ ഐ പി തരാമോ? ആ ഞാൻ ഐ പി പിൻ ചെയ്യാം ബ്രോ, പിൻ ചെയ്ത്. അല്ല അല്ല പിള്ളേർക്ക് ഇനി കോപ്പി പേസ്റ്റ് ചെയ്യണമെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാനല്ലേ. 414 വാച്ചിങ്
താങ്കൾക്ക് എന്താണ് പറയാൻ അൾട്രോൺ 70 പറ്റി? ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ എതിർ ടീമില് ഔട്ട്ലെഡ്ജ് ഉണ്ട് കേട്ടോ. ഔട്ട്ലെഡ്ജിനെ കൂടെ നമ്മുടെ ടീമിലോട്ട് വലിക്കായിരുന്നു നമ്മൾ. ഹലോ, സ്ട്രീം ഓടണ്ടാ? സ്ട്രീം ഓടണ്ടാ? എഫ് ടി ടി ഇനി മ്യൂട്ടാ തോന്നുന്നുണ്ട് അയ്യാ. എഫ് ടി ടി ഊമിയാണ്. ഹലോ, ഞാൻ പറയുന്ന ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ, നമ്മുടെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്നുണ്ടല്ലോ. ഹലോ, ഇപ്പൊ കേക്കാവോ? അതെന്റെ കൈ തട്ടിയതാണ്, എന്താ ചെയ്യാനാ? ഒരു മഞ്ഞ വരുന്നുണ്ട്, ഒരു മഞ്ഞ എണ്ണം വരുന്നുണ്ട്. എന്താ ബ്ലോക്ക് വെച്ചിരിക്കുന്നെ? കിട്ടി, മറ്റവന്മാര് ചത്തില്ല. ഇതെന്ത് ബ്ലോക്ക് വെക്കാൻ പറ്റാത്ത, ഇതൊക്കെ ഇവിടെ വെക്കാൻ പറ്റുന്നുണ്ട്. നിന്നെ കൂട്ടത്തോടെ ആക്രമിക്കാൻ വരുന്നുണ്ട്. നമ്മടെ വീട്ടല്ലല്ലോ കുട്ടിയെ, നോക്കി നോണം കേട്ടോ, നമ്മടെ വീട്ടൊക്കെ പൊട്ടിച്ചു പോയി. ഒന്ന് കേറു ഇങ്ങോട്ട്. ഓ, എന്റെ പിങ് അടിക്കണേ. എത്ര പിങ് ഉണ്ട് എനിക്ക്? 49 എംഎസ്. അവനെ ഞാനും കൊന്നു, അവൻ എന്നെയും കൊന്നു. മാറി 2 kill 2 kill 2 kill. ഔട്ട്ലെഡ്ജ്, മിസ്റ്റർ ഔട്ട്ലെഡ്ജ്, പ്ലീസ് ഡോണ്ട് ക്രോസ് ടീം. ഓക്കെ, അല്ലേ ചേ, ക്രോസ് മാപ്പ്. ഞങ്ങളുടെ തൊട്ടൊന്നും വന്നേക്കരുത്, അവിടെ അങ്ങനെ നിന്നോണം. അയ്യോ, ഞാൻ ചത്തല്ലായിരുന്നു. ആദ്യം ഒരു ടീമിനെ ഫോക്കസ് ചെയ്യടോ. നിന്നെ, ഓ നൈസ്. അതൊക്കെ അത്രേ ഉള്ളു നമ്മളെ തൊടാൻ ആൾക്കാരു. ഏ, അതും ഉള്ള. ഓഹോ, നമ്മുടെ ബെഡ് പൊട്ടിയില്ലേ, മറന്നുപോയി. കഴിട്ടില്ല, മെസ്സേജ് വന്നില്ല. നമ്മുടെ ബെഡ് പൊട്ടി, ഞാൻ അതാ പറഞ്ഞ, മെസ്സേജ് കണ്ടില്ല, പൊട്ടി തീർക്കണ ഒറ്റയും കേട്ടില്ല. അത് ശരി, ബെഡ് പൊട്ടിയിട്ടാണോ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് കളിക്കുന്ന? നമ്മളെ അടുത്തുള്ള ബെഡ് പൊട്ടി വരും, ഒച്ചത് കേട്ടില്ല. അതെ 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 അതെ, ഇവൻ 8 HP. ചാടിയിട്ട് കാര്യമില്ല, ഞാൻ ചാവു. അവൻ വരട്ടെ എന്തായാലും, അവൻ കവർ ചെയ്ത് എനിക്കെല്ലാം ഇങ്ങനത്തെ ചാവലാവുന്നല്ലോ. അവൻ ചാടുന്ന പോലും ഞാൻ കണ്ടില്ല. ഓൾറെഡി പാർട്ടിയിലുണ്ടെന്ന്. എടാ, ഇത് നീ വിചാരിക്കുന്ന പോലെ മറ്റ് സെർവറുകളല്ല, നിനക്ക് അറിയാന്ന് പറയുന്നെങ്കിൽ നീ മണ്ടനാ. അനന്തു ദിനേഷ് കു, അല്ല ഇനി ഒരു കൂട്ടം ഞാൻ സോറി, അനന്തു കുമാർ രാജേഷ്, താങ്ക് യു ഫോർ, താങ്ക് യു ഫോർ ദ 200 rupees സൂപ്പർ ചാറ്റ്. അണ്ണാ കണ്ടാണ പിന്നെയും മില്യൺ സൂപ്പർ ചാറ്റ്. കൊള്ളാലോ ഇത് പരിപാടി. എനിക്ക് ഒരു ചാനൽ ഉണ്ട്, സന്തോഷിക്കുക. പൂച്ച സാർ ഹായ്, അമൽ ഹായ്, അപ്പുവിന് ഹായ്, താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ദി 200 rupees സൂപ്പർ ചാറ്റ്. ലവ് യു. അവിടെ ചെറുതൊക്കെ മതി ഇങ്ങേർക്ക്. അവിടെ ചെറുത്, നിന്റെ നീ 21 രൂപയല്ലേ കഴിക്കണേ അയ്യോ. 21.9 പിന്നെ വേറൊരു കാര്യം അൾട്രോണേ, കഴിഞ്ഞ ദിവസമേ ഞാൻ മെമ്പർഷിപ്പ് എനേബിൾ ചെയ്തു സെക്കൻഡ് ചാനലിൽ. ഫസ്റ്റ് മെമ്പർഷിപ്പിന്റെ പേര് വാപ്ലി, സെക്കൻഡ് വാപ്ലി പ്ലസ്, അടുത്തത് വാപ്ലി പ്ലസ് പ്ലസ്, അതിന്റെ അടുത്തത് ഏറ്റവും മേളത് സുപ്പീരിയർ വാപ്ലി.
ഓ സുപ്പീരിയർ വാപ്ലി വീട്ടിൽ വന്ന ചായ ഉണ്ടായി കൊടുക്കും. ആ അതിന്റെ സ്പെഷ്യൽ പെർക്കാണ് വീട്ടിൽ വന്ന ചായ ഇവിടെയും ഫ്രീ. എനിക്ക് വട ഇഷ്ടമല്ല, അപ്പൊ ഞാൻ എടുക്കത്തില്ല കേട്ടോ. അപ്പം അതാണ് പെർക്ക്. ഈ അനന്ത് കുമാർ രാജേഷ് ഇല്ലേ, അന്ന് തന്നെ സുപ്പീരിയർ വാപ്ലി അങ്ങ് എടുത്ത 1299 രൂപയാണ്. അതാണ് സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു സ്നേഹമേ, എന്നെ സ്നേഹിച്ച് കൊല്ലൂന്നൊക്കെ. അതാണ് പുള്ളിയുടെ സ്നേഹമേ. അല്ല പുള്ളി സബ്സ്ക്രൈബർ ആണല്ലോ. അല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 1299 രൂപ വീട്ടിൽ വന്ന് ചായ മടയും കുടിക്കുന്ന ടീംസ് അങ്ങനെ. ഓ അൾട്രോൺ ആൻഡ് കിച്ചു, ഓ നോ ഒരു ഹായ് തരുമോ കിച്ചു അൾട്രോൺ. അവരെ ചോദിക്കുന്നൊക്കെ അവനാണ് ഇങ്ങനത്തെ പാപ്പ ചോദ്യങ്ങൾ ചോദിക്കാറ്. കിച്ചുവേ ബ്ലൂ ടീമിലോട്ട് ബ്രിഡ്ജ് ചെയ്ത് പോവോ? അവന്മാര് മിഡ് പോയി, അവന്മാര് ഇനി സ്റ്റാക്ക്ഡ് അപ്പ് ആവും. എന്റെ ഫ്രണ്ടില് ആരാടാ കൊണ്ടെന്ന് വെച്ചോ? അത് കൊള്ളായിരുന്നല്ലോ, അത് അത് വളരെ ഫാസ്റ്റ് ആയിരുന്നല്ലോ, അത് വളരെ ഫാസ്റ്റ് ആയിരുന്നല്ലോ. എന്താ പച്ചയുടെ ബെഡ് ബെഡ് എടുത്തില്ല ആരും? പച്ചക്ക് ബെഡ് എടുത്തിട്ടില്ല. എല്ലാരും എന്താ അനങ്ങാ നിക്കുന്നേ? സ്റ്റാച്ചുവാ ബെഡ്ഡെടുത്തില്ലേ? എനിക്കെല്ലാം നിങ്ങളെ എനിക്കും എല്ലാരും അനങ്ങാ നിക്കിയ. എനിക്ക് ഞാൻ ബെഡ് എടുത്ത് എടുത്തിട്ടില്ലേ? ഞാൻ ബെഡ് എടുത്തിട്ടില്ലാന്ന് കാണിക്കണേ. നീ അനങ്ങണുണ്ട്, കിച്ചു മാത്രം അനങ്ങണുണ്ട്, ബാക്കി എല്ലാരും സ്റ്റാച്ചു. ആ ഇപ്പൊ എഫ് ടി ടി ബ്ലോക്ക് വെക്കണത് കാണാം. പക്ഷെ സെർവർ തിരിച്ച് പവറായി തോന്നുന്നുണ്ട്. നമ്മള് ലൈവ് ഇട്ട് കേറുന്ന എല്ലാ സെർവറുകളും എന്നെ തേക്കു വന്നല്ലോ. ഓ എന്റെ 300 പിങ്ങ്, അയ്യോ 500 പിങ്ങ്. ഓ ഇപ്പഴാണ് കിച്ചു ബെഡ് പൊട്ടിച്ചത്. ഓ പൊട്ടിയില്ല, എന്റെ ഒരു നിഗമനം എല്ലാരും കൂടി വലിഞ്ഞേറി സെർവർ അടിച്ചു തോന്നുന്നുണ്ട്. എനിക്കും അത് തന്നെ കേട്ടോ തോന്നുന്നേ. ലാഗോട് ലാഗഡ്, ഞാൻ പിന്നെ ഏത് സെർവറിൽ കളിക്കണം? ഞാൻ കേറുന്ന സെർവർ എല്ലാം ചീത്തയാവുക, ഞാൻ പോകുന്നു. സെർവർ നശിപ്പിക്കുന്ന അല്ല അല്ല, ഞാൻ കേറുന്ന സെർവറിലെല്ലാം ഞാൻ ഒരു 10,000 പേരെയും കൊണ്ടാ കേറുന്നത്, അതുകൊണ്ട് എല്ലാം കൂടെ ക്രാഷ് ആയി പോവുക. ഞാൻ പോകുന്നേണ, നമുക്ക് അടുത്ത ഗെയിം കയറാം. നമ്മള് ഗെയിം ജയിച്ചട്ടെ പോകുന്നുള്ളൂ. ലാഗ് അങ്കി ലാഗ്. എല്ലാരും കൂടെ 3v3 ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ടേ. ഒരു ഗ്യാപ്പ് വരാവോ? ഒന്ന് കുത്താനൊരു ഗ്യാപ്പ് വരാവോ? സാൻഡ് കാസിൽ നോക്കിയാലോ? അയ്യോ എനിക്ക് കിട്ടി 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 3v3 കിട്ടി. അയ്യോ വന്നില്ലേ നിങ്ങളാ? യെസ്. അല്ല അത് ഞാൻ ഞെക്കിയതാ. അനന്ത് കുമാർ രാജേഷ് അൾട്രോൺ, ഐ ആം യുവർ സബ്സ്ക്രൈബർ. ഞാൻ അറിഞ്ഞില്ല നിങ്ങൾ ലൈവ് ഇടാത്തതിന്റെ താമസം എന്നാണ് ആ ഉദ്ദേശിച്ചത്, പറഞ്ഞതിന്റെ അർത്ഥം. പറന്നോണോ? അല്ല അത് വീടും. അതെങ്ങനെയാ ഇപ്പൊ മുകളിലേക്ക് പോയേ? എന്താ ഇങ്ങനെ ഫുൾ പ്ലെയേഴ്സ് ആവുന്നേ? അത് ശരി, ഇപ്പൊ ഫുൾ പ്ലെയേഴ്സ് ആവുന്ന പ്രശ്നം. നമ്മള് കേറ്റുവാണെങ്കിൽ പിന്നെ ഫുൾ പ്ലെയേഴ്സ് ആവൂലേ? 506 ലൈക്ക്. പക്ഷേ 506 ലൈക്ക് ആയോളാ, ലൈക്ക് അടി. എന്തോ ഇത് 444 പേരാ വാച്ചിങ് എന്നിട്ട് വെറും 400 ലൈക്കോ? അൾട്രോണെ കിച്ചു, ഇത് ജയിക്കാൻ വേണ്ടി ജയിക്കുന്ന കളിയാണ്. പക്ഷേ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണ്, അത്രേ ഉള്ളൂ. കണ്ട, ഇവിടെ എനിക്ക് 5 സ്റ്റാറാ, ബാക്കി എല്ലാവർക്കും 1-2 സ്റ്റാറാ. എന്നിട്ട് പോലും ഞാൻ എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല. ഹൈപിക്സൽ 30 35 ബാക്കി നീ ബ്രിഡ്ജിയോടെ അല്ലെ ഞാൻ വീണു.
എനിക്ക് ടെൻഷൻ ഉണ്ട്, ആകെ കുറച്ച് ബ്ലോക്കേ ഉള്ളൂ. പോട്ട് പോട്ട് പോട്ട്, എടാ റെഡ് വരുന്നടാ, റെഡ് വരുന്ന, ഉറ ഉറ ഓടു ഓടു പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാടാ. എന്തിനായിരുന്നു മോനെ എന്റെ അടുത്തോട്ട് അടി കയറി വന്ന? നടുക്ക് റെഡു തന്നെ എന്റെ കൂട്ടത്തിലുണ്ടാവുന്നമാരൊക്കെ എവിടെ പോയി? എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്, എപ്പിടി ഇരുന്നത്? അത് ഞാൻ ഒറ്റക്ക് പെട്ടു നടുക്ക്. വൈ ബ്രോ, ലാഗ് 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 ലാഗ്. നീല വന്നു. അയ്യോ, ബട്ട് സ്റ്റിൽ എനിക്ക് അവരുടെ ബെഡ് എടുക്കായിരുന്നു. വിട്ടു കൊടുത്തതാ? എങ്ങനെ എന്തുടാ വൈ ബ്രോ, കൊന്നു പക്ഷേ ബെഡ് പോയി എന്ന് പറയണം. ഇനി മൂന്ന് പേരോട് ഒരുമിച്ച് അവന്മാര് ഇത് വെച്ച്, വെള്ളം വെച്ച്. എനിക്ക് വെള്ളം വെക്കുന്ന അത്ര ഇഷ്ടമുള്ള പരിപാടിയല്ല. എന്തിനാണ് നിന്നെ പേടിച്ചിട്ടാന്ന് പറയടാ, അതും കൂടെ ഒരു കുറവുള്ളൂ. എന്താ ഇത് അടി കൊള്ളാത്ത? ഓ നീ ചത്തു, ഷിറ്റ്, എത്തിയപ്പോ വൈകിപ്പോയി. എന്താണ് കേസ്? ഞാൻ വരുന്ന കളിയല്ല, ഞാൻ കേറുന്ന കളിയെല്ലാം ഞാൻ സെർവർ ക്രാഷ് ആക്കിയിട്ട് ഇറങ്ങാറുള്ളൂ. എങ്ങനെ ഞാൻ കൊന്നുന്ന് ബ്രോ? കൺഗ്രാറ്റുലേഷൻസ്. പ്ലേ ഇൻ ഹൈ പിക്സൽ ഓ ജി എം സി അല്ലേന്ന്. എടെ ഹൈ പിക്സലിൽ കളിക്കാനായിട്ട് അവിടെ 300 പിങ്ങ, അതിലും നല്ലത് ഇവിടെ കളിക്കുന്നത് അല്ലേ? അല്ല പിന്നെ എന്റെ പിങ് അടിച്ചു, പിങ് അടിക്കുന്നുണ്ടായിരുന്നു. നമ്മള് സെർവറുകൾ കോടിയാണ്, ഓടി ഇടം നശിപ്പിക്കും. ഇനി ഏത് നശിപ്പിക്കണം നിങ്ങക്ക് പറയൂ, ഏത് നശിപ്പിക്കണം നിങ്ങക്ക്? കുഴപ്പമില്ല, നമുക്ക് ഇതിൽ തന്നെ കളിക്കാന്ന്. ഈ സെർവർ അത് കരിച്ചട്ടെ, ഞാൻ പോരാച്ചെ ഓട്ടിക്കൂട്ടെ പൊഹയട്ടെ. നമ്മള് 3v3 എടുത്തോണ്ടാണോ എല്ലാരും ഇതിന്റെ ചുറ്റും നിക്കുന്നത്? ബാക്കി ആർക്കും ഒന്നും വേണ്ടേ? നടുക്ക് നോക്കിക്കൊണ്ട് ചാട്, അപ്പൊ ചെലപ്പോ കിട്ടിന്ന് വരും. എങ്ങനെയുണ്ട്, കേറിയില്ലേ? സെറ്റ് അല്ലേ? ഭാഗ്യം. പ്രോ ആൾക്കാർ വല്ലതും ഉണ്ടോ? ആ ഇതുവരെ ആരും ഇല്ല. പ്രോ ഉണ്ടോ? പ്രോ ഉണ്ടോ? അതെങ്ങനെ അറിയണേ? പ്രോ ചെക്ക്, പ്രോ ചെക്ക്. പ്രോ ഉണ്ടോന്ന് അറിയണമെങ്കിൽ 4 അക്ഷരമുള്ള പേരുണ്ടോന്ന് അറിയണം. അവര് പ്രോ ഞാൻ കണ്ടുപിടിച്ചല്ലേ, വാലിബേർ കണ്ടുപിടിച്ചേ. ലാവേൾഡ് ബ്രോ, ലാവേൾഡ് ഞാൻ കരിച്ചു കുറച്ചു മുമ്പേ. ഇതിനു കത്തിച്ചിട്ട് വന്നേ ഉള്ളു ഞങ്ങള്. ശരി, കിച്ചു. അത് വേറെ ഏത് കിച്ചു? നീ ആടാ മണ്ട, അത് ഞാൻ അറിഞ്ഞില്ല അതൊക്കെ. ആണോ ഇപ്രാവശ്യം? ഇപ്രാവശ്യം ഉണ്ടല്ലേ, പറപ്പിക്കണം പറപ്പിക്കണം. ഇപ്രാവശ്യം ലാഗ് വരല്ലേ ദേവിയേ, ഭഗതിയേ. ഇതിപ്പോ പല സെർവറിൽ കളിച്ച് കളിച്ച് ഷോപ്പ് എവിടാന്നൊന്നും അറിയാൻ വയ്യാത്ത അവസ്ഥയാണല്ലോ. ആ ഇത് സിംഗപ്പൂര്. ബട്ട് സിംഗപ്പൂര് എന്തു വായത്, എന്നാ ലാഗ് ആയത്? വൈ ബ്രോ, എനിക്ക് 51. ഗൈസ് ഇവിടെ നല്ല മഴയും കാറ്റും ഇടിയും ഒക്കെ ഉണ്ട്. കറണ്ട് ആ നാട്ടെ ജനലൊക്കെ വന്ന് അടിച്ച് പൊളിയാറായി. അപ്പം കറണ്ട് അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈവ് അങ്ങ് കട്ടാവും. ഒന്നും വിചാരിക്കരുത്, മാമനോടൊന്നും തോന്നരുത്. അതിൽ നിന്ന് മനസ്സിലാക്കിക്കോണം, കറണ്ട് അടിച്ചു പോയതാണ്, ഇന്ന് ഇനി കാണത്തില്ല, നാളെ കാണുമെന്ന് മനസ്സിലാക്കിക്കോണം. അപ്പം അത് മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം ബാക്കിയുള്ള ഒരു തുറ ചാറ്റില്. ഞങ്ങളിവിടെ കിടന്ന് പറഞ്ഞോളാം. പോയി പോയാച്ച പോയാച്ച, നമ്മുടെ വെട്ടാണോ കുട്ടിയല്ലോ. എങ്ങനെയുണ്ട് വെട്ടെടുത്ത്? ഓ മാൻ, അമ്മാരെ എടുത്തു. 3v1 ആയെന്നേ ഉള്ളു. അനന്തു ദിനേശ് കുമാർ, അനന്തു കുമാർ രാജേഷ്, പിന്നെ 400 സൂപ്പർ ചാറ്റ്. ഇത്രക്കൊക്കെ ഇത് ചെയ്തിട്ട് നീ ഒരു മാതിരി തെറ്റി വിളിച്ച് നാണം കെടുത്തണേ.
എടാ ഇതെന്തോ നമ്മുടെ വീട്ടിൽ പൊട്ടിയാ? ഇല്ല, പിന്നെ ഞാൻ ഇവിടെ നിക്കുന്ന ഇത് എന്തുവായത്? അല്ല അറിയാത്തോണ്ടാ ഞാൻ പോയിട്ട് എന്റെ ഫയർ ബോൾ അവന്റെ വായക്കൂടെ ഉള്ളിക്കൂടെ കയറിപ്പോയി. ആണോ? ഞാൻ 10-25 സെക്കൻഡ് എടുത്തേട്ടാ റീസ്പോൺ ആവാൻ. പി കെ എൽ കളി, ഇനി അതുകൂടെ കത്തിച്ചിട്ട് വേണം ഫോറിനേഴ്സ് വന്ന് തല കടിക്കുക. പോടും അണ്ണാ, ഇനി അടുത്ത സെർവർ കത്തിക്കണം. കമന്റ് ഡൗൺ ബിലോ ടൈറ്റിൽ മാറ്റേണ്ടി വരും. അറിയാവുന്നവർ പറയുക, ലൈവില് ടൈറ്റിൽ മാറ്റേണ്ടി വരും. ഇനി എടാ മോനെ, എന്നോട് കളിക്കരുത്. നീ ഞാൻ വിചാരിച്ച ആളല്ല. അല്ല, ഞാൻ നീ വിചാരിച്ച ആളല്ലേ? രണ്ടാണോ പച്ചക്കാര്? എടാ ഞാൻ എവിടെ നിക്കിയ ഇത്? നീ വട്ടം കറങ്ങുന്നു നല്ലത്തടന്നിട്ട്. ഓ, എനിക്ക് മൊത്തത്തില് ലാഗാ. 700 MS ഒക്കെ എന്ത് വാടേത്? പുകയോ മൊത്തത്തിൽ എന്റെ കമ്പ്യൂട്ടർ? എന്തു കഷ്ടപാടേ. ഞാൻ പോന്നു. ഇനി അടുത്ത ഏത് സെർവർ എത്തിക്കും നമ്മള്? ഇനി ഏത് സെർവറിൽ പോണം? ഇനി 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 പിങ് ഇല്ലാണ്ട് ആയിരുന്നെങ്കിൽ അത് കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് പകുതി ആൾക്കാർ കയറിയല്ല നമ്മളുണ്ടെന്ന് പറഞ്ഞിട്ട്. അണ്ണ താങ്ക് യു. അനന്ദു കുമാർ രാജേഷി, പ്രശ്നം കറക്റ്റാക്കിയേ. എങ്ങനെ ഇനി സൂപ്പർ ചാറ്റ് ചെയ്യണ്ട ബ്രോ, മതി. ഇന്നത്തേത് മതി, ഇന്നത്തേക്കുള്ളതായിരുന്നു മതി. അതെന്തോന്നറിയോ ഇത്രയും സൂപ്പർ ചാറ്റ് വരുന്ന? ഈ സെക്കൻഡ് ചാനലിൽ വരുന്ന റവന്യൂ ഒന്നും ഞാൻ എടുക്കൂല. ഞാൻ ഈ നമ്മളീ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റാഷണം കഴിഞ്ഞ ദിവസമായിട്ടൊക്കെ പാപ്പട്ടവരുടെ ഇത് ചാരിറ്റി, ഓ അതിന് കൊടുക്കത്തേ. ഞാൻ എടുക്കത്തില്ല. നമുക്ക് ഫസ്റ്റ് ചാനലിൽ നിന്നുണ്ടല്ലേ. മിസ്റ്റർ ബീസ്റ്റ് പോലെ ചെയ്യടാ, ഓടി നടന്ന് കാശ് കൊടുക്കാം. ആ ഞാൻ കൊടുക്കാം, പക്ഷെ നമ്മളത് വീഡിയോ ആക്കാം. എന്നിട്ട് അത് എടുത്തിട്ട് വീഡിയോ ആക്കൂലേ. /p invite കിച്ചുന്റെ വരുന്നു കിച്ചു അണ്ടർസ്കോർ 101. ബ്രോ പീക്ക പ്ലീസ്. കേറിയ രണ്ടുപേരും കേറിയല്ല. യെസ് പീക്ക്. 4v4 അറിയോ? നമുക്ക് 4v4 എടുക്കാവേ. യെസ് എന്നെ കൂട്ടുമോ? ഹൈ പിച്ചിലുള്ളവരൊക്കെ നമുക്ക് കൂട്ടാം. ഒരു സ്ലോട്ട് ഉണ്ട്. സ്കിന്നൊക്കെ മാറി കിടക്കാണല്ലേ, ലിറ്റിൽ ലുക്ക്. ഏ അത് എല്ലാം മാറ്റി. നമ്മള് നമ്മളെന്നെ അറിയാൻ പാടില്ല നാട്ടുകാർ. അതുകൊണ്ടാ എന്നൊരു ലൈവ് കൂടി ഇട്ട് കാണിക്കുകയും ചെയ്യും. ഞാൻ നല്ല കിണി ബ്രോ. പി കെ കളിക്കാമോ? പി കെ കളിക്കണമെന്നുണ്ട് ബ്രോ, പക്ഷെ എനിക്ക് അവിടെ ആ സെർവർ ഇഷ്ടമല്ലാത്ത എന്താണെന്നറിയണോ? 5 സെക്കൻഡിൽ ഒരു അയണ അവിടെ വരുന്നത്. എന്ത്? ആ എന്തോ മേടിക്കാനാ. ഒരു 1.5 മണിക്കൂർ ഉണ്ടാവും ഗെയിം എന്ന് വെച്ചാൽ പറഞ്ഞ. അനന്ത് കുമാർ രാജേഷ്, ഇപ്രാവശ്യം ഞാൻ കറക്റ്റ് ആക്കി. 200 rupees സൂപ്പർ ചാറ്റ് എന്നാ. ഞാൻ ആദ്യം വിചാരിച്ച എന്താണെന്നറിയോ? ആദ്യം വിചാരിച്ച മറ്റേ കൊച്ചു പിള്ളേർ അച്ഛൻ അമ്മയുടെ അക്കൗണ്ട് അങ്ങോട്ട് വെച്ച് കയറി കൊച്ചിനെ. ഒരു കൊച്ചാടാ, 18 വയസ്സുണ്ടാവും. എനിക്ക് സൂപ്പർ ചാറ്റ് ചെയ്യണേ. ഞാൻ എന്നിട്ട് ആ നൈസ് താങ്ക് യു എന്നൊക്കെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞപ്പോ നോബി പറഞ്ഞു, എടാ നിനക്ക് വി സി ഞങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് വെച്ചോ. അപ്പൊ ഏത് പിള്ളേരാണെങ്കിലും വന്ന് വീഴുമല്ലോ. ഓ, ഡാഡി വന്നിട്ട് അവൻ കെമിക്സിന്റെ വി സി വന്നു, ഞങ്ങൾ വലിച്ചിട്ട് ചോദിച്ചു. അപ്പൊ അവൻ പറയാ, അവന്റെ സൗണ്ട് കേട്ടറിയാം, കൊച്ചിറക്കനാ. അപ്പൊ വന്നിട്ട് പറയാ, 18 വയസ്സായി എന്റെ സ്വന്തം അക്കൗണ്ട് കാശ് അയച്ചെന്നൊക്കെ പറഞ്ഞു. ഞാൻ നോബി അങ്ങോട്ട് ഏറെ കയറ്റി എന്റെ പൊന്നോ, ഞാൻ പേടിച്ചു ചെയ്ത് കേട്ടിട്ട്. നോബി ആണെങ്കി ഓ അങ്ങനെ ഈ പിള്ളേര് മിസ്യൂസ് ചെയ്യണോണ്ടാ കൊറേ പ്രശ്നങ്ങൾ തന്നെ. അപ്പൊ പിള്ളേരാരും അങ്ങനെ സൂപ്പർ ചാറ്റ് ചെയ്യണമെന്നില്ല. അല്ല, ഇത് ജോലിയുള്ള ആളാന്നാ പറഞ്ഞ. അല്ല, ഈ പിള്ളേര് ജോലി ഉണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങനെ അയക്കാൻ പറ്റില്ലല്ലോ. അച്ഛന്റെ അമ്മയുടെ അക്കൗണ്ട് ആണെങ്കിലും ഒരു പരിധി ഉണ്ടെന്നൊക്കെ. അതെ, മനസ്സിലാവില്ലേ?
അണ്ണാ നാല് പേരണ്ണ എന്റെ ടി എൻ ടി പോലും ഇല്ല, ആരെങ്കിലും വരുമോ? ഒഹിച്ചു കയറി പോടാ. ടി എൻ ടി ഉണ്ട്, ടി എൻ ടി ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒരുമാതിരി വൃത്തിയായിട്ട് ബ്രിഡ്ജിംഗ് ചെയ്തേക്കണേ. ആ ഭാഗ്യം എത്തി. പണിതോ ഞാൻ ടി എൻ ടി ഇടാ. ടി എൻ ടി ഇട്ടാ എടുത്തു എന്ന് വിചാരിച്ചാ മതി, അതാണ് ടി എൻ ടിയുടെ ഗുണം. നിക്കട്ടോ ആദ്യം ഇവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിട്ടേ. ടി എൻ ടി ഇട്, ടി എൻ ടി ഇടാ, ടി എൻ ടി ഇട്, ടി എൻ ടി ഇട്. അല്ല അവിടെ അവിടെ ഇടരുത്, അവിടെ ഇടരുത്, അട്രോ അവിടെ ഇടരുത്, അതിന്റെ മൂലയ്ക്ക്. ആ അവിടെ ഇട, അവിടെ ഇട്, അതിന്റെ സൈഡിലായിട്ട് ഇട്. ആ അതടിക്കൂടെ, അത് തന്നെ നേരെ പോവാ അടിക്കാ, അത്രേ ഉള്ളു. ഞാൻ ഒരുത്തനെ കൊന്ന്, ഒരു ബെഡും കിട്ടി. പക്ഷെ ബെഡിന്റെ മാർക്ക് ഇതില് കാണിക്കില്ല അല്ലേ? അയ്യോ എടേ, ഞാന് ബ്ലോക്ക് വാങ്ങിക്കാൻ നോക്കിയതാ, ഞാൻ ഊളായി പോയി വാങ്ങിച്ചത്. അട്രോ എണ്ണ കുറച്ച് കാശി ഇരുവണ്ണ. എത്ര വേണം എന്നാ പിടിച്ചോ? എന്തുവാടിയത്? അത് നിങ്ങൾ തന്നെ എടുത്താ എന്നിട്ട് കള്ളവാപ്പിളി. വേറെ ആർക്കും വേണ്ട, വേണമെങ്കിൽ ആദ്യം വന്ന് ചാടി വീഴണം, അതാണ് എന്റെ രീതി. കിച്ചുവിനൊക്കെ കണ്ടില്ലേ? വാ 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 വാ, ചോപ്പിലും രണ്ടുപേരും ഈ വിക്ടറി എനിക്ക് എടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ. ടി എൻ ഡി ഉണ്ടാക്കട്ടെ, നീ പാലം പണിതോ. ഞാൻ എത്തി. പാലം മണിയാൻ ഒന്നും ഇല്ലെന്ന് നമ്മൾ അങ്ങ് എത്തിയില്ലയോ? അവന്റെ ഓ കഴിഞ്ഞോ? ഒരുത്തനുള്ളോ? ഓ ഇത് രണ്ടുപേരെ ഉള്ളൂല്ല ടീം. ആ ഇത് നമ്മക്ക് തന്നെ ഈ കളി. ഒരുത്തനെ ഞാൻ എടുത്ത്, യെസ് ഒരുത്തനെ കൂടെ ഞാൻ എടുത്ത്. വൈറസ് ആർ പി ആയി, കൊറോണ ആണെന്ന് തോന്നനെ. അയ്യോ അങ്ങനെ കൊറോണ ഒന്നും ലൈവ് ഇരുന്ന് പറഞ്ഞുകൂടാ. കണ്ടാ കളിക്കോ എന്റെ പൊന്നു ബ്രോ, ഇനി ലൈവിലൊന്നും ഞാൻ അങ്ങോട്ട് വരത്തില്ല. മൊയലാളിയും എല്ലാരും തന്നെ കത്തിക്കും വേണമെങ്കിൽ സെർവർ കത്തിച്ചെന്നും പറഞ്ഞു. 448 വാച്ചിങ്, താങ്ക് യു ഗൈസ്. എല്ലാരും അങ്ങോട്ട് ഷെയർ ചെയ്ത് അങ്ങോട്ട് കൊടുക്ക് സ്ട്രീം ഒക്കെ. എന്തു 1000 ലൈക്ക് അടിക്കേ, ലൈക്ക് വരട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. ഗോഡ് ബ്രിഡ്ജ് പഠിച്ചാന്നാ? ഗോഡ് ബ്രിഡ്ജ് അറിയാം, പക്ഷെ അതിന്റെ ആ ഒരു ഇത് ഒട്ടിച്ചാലേ ഗോഡ് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റൂന്നേ ഉള്ളൂ. ണ്ടേ ഞാൻ മറ്റേ ഒട്ടിക്കാത്തോണ്ടേപ്പൊട്ടിച്ച കിടില വന്നൊക്കെ നോക്കിയോ നിങ്ങളിപ്പോ ഡ്രാഗ് ചെയ്ത് ഇതെല്ലാം വെക്കും. അനന്ത്കുമാർ രാജേഷ് പിന്നെ 200 റുപ്പീസ് സൂപ്പർ ചാറ്റ്. എനിക്കൊന്ന് പറയാനില്ല അണ്ണാ, ഞാൻ സൂപ്പർ ചാറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞാലും ആ ബ്രോ ചെയ്യും. ബ്രോ ബട്ട് എനിക്ക് ബ്രോയിൻ്റെ സംസാരിക്കണം, സംസാരിച്ചേ പറ്റൂ. കാര്യം ഇത്രയും സൂപ്പർ ചാറ്റ് ചെയ്തല്ലേ ബ്രോ, എനിക്കൊന്ന് സംസാരിക്കണം ബ്രോ. അങ്ങനല്ല, ലൈക്ക് എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട് ബ്രോന്റെ അടുത്ത്. നമ്മളെ ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കണ്ടേ അൾട്രോണെ? അതൊക്കെ അത്രേ ഉള്ളൂ, അതൊക്കെ അത്രേ ഉള്ളൂ. ഏ എങ്ങനെ കിച്ചുവിനോടൊക്കെ ഞാൻ സംസാരിക്കണത്? അതുകൊണ്ട് അല്ലെങ്കിൽ എപ്പോഴേ പറഞ്ഞിട്ടാണ് അല്ലേ കിച്ചു? ഓ ഓ മതി ചാട്, ഞാൻ താഴെ വീണു. ഓ ിയോ ഇനി ഞാന് ബേസി പോയാലേ പറ്റൂ. കാര്യം പാലം വേണതോ ടി എൻ ഡി ഇടണേ ഞാൻ ഏറ്റു. അണ്ണാ ഞാൻ പാലം മണിയാ, ഞാൻ പാലം മണിയാ, നോ പ്രോബ്ലം. അല്ല അല്ല, നീലയുടെ അടുത്ത് ഞങ്ങൾ എത്തി. പോരെ 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 പോരെ, എത്തിന്നൊക്കെ ഇവിടുന്ന് പോകുന്നതേ ഉള്ളു ഞാൻ കണ്ടു.
എന്താന്നറിയാവോ, ഞാനിങ്ങനെ ഗ്യാപ്പിള് കഴിക്കാം അങ്ങോട്ട്. അവൻ ചത്തില്ലല്ലേ. ഓ പോ പോ, പണിയെ പണിയെ, ഞങ്ങള് ടി എൻ ഡി വെക്കണ കേസ് ഞാൻ അണ്ണ. ബെഡ് പൊട്ടിച്ചെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. ഇല്ല പൊട്ടില്ല, ഞാൻ പൊട്ടി. അയ്യോ, ഇപ്പൊ എങ്ങനെ ഇരിക്കണം? സെർവർ ലാഗ്. എടാ, ഞാൻ നിലത്തെത്തി ബെഡ് ഓടിച്ചപ്പോ ഞാൻ വീണ്ടും ബിൽഡിങ്ങിന്റെ മുകളിൽ എത്തിയടാ. എന്ത് പരിപാടിയാ? അത് ഹൈപിക്സൽ നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് തരുന്ന ലാഗ്. ചില സമയം അത് ഉപകാരം ആവാറുണ്ട്, ചില സമയം ഉപദ്രവം ആവാറുണ്ട്. ആരാണത് ഈ ഇൻവൈറ്റ് ചെയ്തോണ്ടിരിക്കണ പാർട്ടിയില്? സൈക്കോ കില്ലർ. അണ്ണ വേഗം വേണ്ട, നിങ്ങള് ടി എൻ ഡി കൊണ്ട് ടി എൻ ഡി മേടിക്കാനുള്ള കാശില്ല. നമ്മള് ഫയർ വർക്സ് മേടിച്ചിട്ടുണ്ട്, പെവറാക്കാം. അയ്യാ, ഇത് എവിടെ പുള്ള് വെച്ചിട്ടില്ല. വൂളാ, പുള്ള് കൊറേ ഇടത്തും ഇല്ല. വൂള ഇവന്റെ പാലം അവനും ചത്ത്. ഞാൻ കൊന്ന അവനെ. പക്ഷേ അണ്ണാ, ഇനി 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 ടി എൻ ഡി വാങ്ങിക്കാൻ നമ്മൾ പോകുന്നത് ശരിയല്ല. ടൂ മച്ച് റിസ്ക് ടു ടേക്ക്. മറ്റേ ഇല്ല, കെ ജി ഫി പറയൂലേ പെണ്ണുമ്പള. ടൂ മച്ച് റിസ്ക് ടു ടേക്ക്. അതുപോലെ പറ്റത്തില്ല. വേണ്ട വേണ്ട, സമയമില്ല. പാലം പണിയാനൊന്നും ഇല്ല. പാലമൊക്കെ പണിഞ്ഞു വെച്ചേക്കാണ് നമ്മള്. ഞാൻ ടി എൻ ഡി മേടിച്ചില്ല. അല്ല, അത് നമ്മുടെ അൾട്രോൺ ആണല്ലേ. അൾട്രോണേ ഇല്ല, ടി എൻ ഡി മേടിക്കാൻ കാശില്ലായിരുന്നു. കാശില്ലായിരുന്നു. ഇങ്ങനെ ഇങ്ങനെ ദാരിദ്ര്യം പറയാണ. ഈ നാരി ഇവിടെ ഇരുന്ന് മേടിക്ക് 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 ഗോൾഡ് വെക്കണം. മേടിക്ക് ഈ മണ്ടനെ. ഇത് ഇത് പക്ക ഒരു നൂബാണ്. എന്താന്നറിയോ, പാലം പൊട്ടിച്ചു കളയുന്നവൻ. എന്നിട്ട് അവൻ താഴോട്ട് ആടി. ഓ മണ്ടനാണ്. ആരെ കിച്ചു വേണോ? ആരും കാണണ്ടത്, ആരും കാണണ്ട. എന്തോ ബുദ്ധിപൂർവം ചെയ്തിട്ടുണ്ട് എഫ് ടി ഡി. ബുദ്ധിപൂർവം ആരും ലൈവിലോട്ട് നോക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ബ്ലോക്കിലേക്ക് ആക്കിട്ട് തന്നെ പോട്ടെ. ബ്ലോക്ക് പൊട്ടിച്ചോണ്ടിരിക്കണടാ, പാലം പൊട്ടിച്ചോളയണോ. വെയിറ്റ് എ മിനിറ്റ്, ഞാൻ ഈ ടൈം കൊണ്ട് ഞാൻ ഒരു പിക്കാക്സ് വാങ്ങിട്ട് അങ്ങ് പോയാ പോരെ. പുറകില് behind you the lag back adja mari. ഓ, എന്തൊരു കൂവലട ഇവൻ ചത്തു കഴിഞ്ഞപ്പോ. ഓ, ചെവി അടിച്ചു. എന്റെ കില്ലിൽ കൊല്ലും ബല എഫക്റ്റ് ആണ്. എടാ, ബ്ലോക്ക് വെച്ച് കയറരുത്. എന്റെ കയ്യിൽ ബ്ലോക്ക് ഇല്ല. ഇവനെ അണ്ണ, ആറ് ഗോൾഡ് ആണോ? ടി എൻ ഡി ഉണ്ട് കയ്യിലുണ്ട്. ടി എൻ ഡി ഉണ്ട്. എന്നാ വാ പോവാം. ഞാൻ പോക്കൊണ്ടിരിക്കും. ഞങ്ങൾ പോക്കൊണ്ടിരിക്കും. വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? വാട്ട് ആർ യു വെയിറ്റിംഗ്? അല്ല, അമ്മര് ക്ലേ അല്ലേ വെച്ചേക്കുന്ന. ടി എൻ ഡി കൊണ്ട് കാര്യമില്ല കേട്ടോ. തോന്നുന്നു ടി എൻ ഡി വെച്ച് ക്ലേ പൊട്ടൂല. എൻസ്റ്റോൺ പുഷ്പം പോലെ പൊട്ടിപ്പോ. ഞാൻ പിക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ലീഗ, ഞാൻ പലതും വിളിക്കും. എന്റെ ഭാവി വരുന്ന അണ്ണാ, എന്ത് പ്രശ്നമെന്നറിയോ, അവന്മാരുണ്ടല്ലേ. നമ്മൾ അവന്മാരെ ഇങ്ങനെ റഷ് ചെയ്തുകൊണ്ടിരിക്കണം. അവന്മാർ ഇങ്ങോട്ട് വരാൻ ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കരുത്. അതാണ് ഒരുത്തൻ അണ്ണാ അങ്ങനെയൊക്കെ അങ്ങ് ചാടാണ്. ഡാമേജ് എടുക്കും. ഇമോഷണൽ ഡാമേജ് കേട്ടിട്ടില്ലേ. ഞാൻ ഇങ്ങനെയൊക്കെ പറയും കേട്ടോ, അത് കാര്യമാക്കണ്ട.
ഇത് ഫോർസാണല്ലോ, നമ്മുടെ കൂടെ കഴിക്കുന്ന വേറൊരുത്തം ഉണ്ടല്ലോ, അവൻ എന്തിയെ? അവനാണ് ഈ വൃത്തികെട്ട പാലാക്കണ ഓടി കടന്നിട്ട്. ഞാനെണ്ണ പിടിക്കണ്ട. അണ്ണ ഡയമണ്ട് ആർമർ അവൻ. ഇനി എനിക്കൊരു പ്ലാനുണ്ട്, 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 പ്ലാനുണ്ട്. എന്നാ ബാക്കി ഇങ്ങനെ തന്നിട്ടു, ബാക്കി ഐറ്റംസ് ഇങ്ങനെ തന്നിട്ടു, നിങ്ങള് പോവാൻ നേരം ആര് പോയത്? മറ്റവനാ, അവനെ പറഞ്ഞിട്ട് കാര്യമല്ല. എന്തോന്നറിയ എന്റെ പ്ലാൻ എന്താണ്? അണ്ണാ നിങ്ങൾ ടി എൻ ടി ആയിട്ട് എന്റെ കൂടെ വാ. നിങ്ങൾ ടി എൻ ടി എടുക്കട്ടെ, ടി എൻ ടി എടുക്കട്ടെ, കില്ല് എടുക്കാം. ഞാൻ ഷാർപ്നെസ് ഒപ്പിക്കാം, നിങ്ങൾ ചോദിക്കോ. ടി എൻ ടി ഉള്ള ആൾ എന്റെ കൂടെ വാ, എന്റെ കൂടെ വാ, ടി എൻ ടി എടുക്കട്ടെ. ഓ ഇതെന്തൊരു സ്ലോ ആണ്, ഗോൾഡ് ഭയങ്കര സ്ലോ ആ. ഇത് വരട്ടെ, എന്നിട്ട് ഇപ്പൊ പോവാ നമുക്ക്. നിങ്ങൾ അടിച്ച് കിച്ചിക്കൊണ്ടിരിക്കുക. ഒരുത്തം ഇല്ല അവൻ, അവന്മാരുടെ ടീമില്. ആ വന്നു, അവൻ ചത്തില്ല, ചത്തല്ലേ. ഓ ഈ ഗോൾഡ് വല്ല എന്ത് സ്ലോ ആ പണ്ടാരം. രണ്ട് ഗോൾഡും കൂടി, രണ്ട് ഗോൾഡും കൂടി, ഒന്ന് വാ വാ വാ. ഗോൾഡ് വാ, ഗോൾഡ് വാ, ഗോൾഡ് വാ, ഗോൾഡ് വാ. ഒരു ഗോൾഡ് തന്നെ കിച്ചു. ആവട്ടെ ആവട്ടെ, വരട്ടെ. ഇട്ടിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. ബ്ലോക്ക് കിട്ടി, 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 കിട്ടി. അയൺ വേണമെങ്കിൽ ഈ ചെസ്റ്റിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. നോ എനിക്ക് അവിടെ എന്തെങ്കിലും വെച്ചേക്കണേ ജെന്നില്. താങ്ക് യു ഫോർ സബ്സ്ക്രിപ്ഷൻ എലിക 40 റുപ്പീസ് സൂപ്പർ ചാറ്റ്. അൾട്രോൺ ന്യൂബ് എന്ന് ബഗ് ഫാൻ അൾട്രോൺ സാർന്ന്. അതാ ചെസ്റ്റിന്റെ അകത്ത് അയണം ഗോൾഡ് എന്തൊക്കെയോ ഉണ്ട്. ടീം ചെസ്റ്റിലാണോ വെക്കുന്ന? ഇത് ശരിയല്ല. വെയിറ്റ് എ മിനിറ്റ്, എന്റെ അയൺ ആർമർ പോലും ഇല്ല, നിങ്ങളുടെ കയ്യിലൊക്കെ ഏതെങ്കിലും ഉണ്ട്? ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയാൻ എനിക്കൊന്നും ഇല്ലെന്ന്. നീലവെന്നടാ, നീലവെന്നടാ, പൊകച്ചെന്നെ ഇവിടെ എപ്പോഴും ഇവിടെ ഉണ്ടോ? ആളുടെ മൈൻഡ് അത്ര ശരിയല്ല കേട്ടോ. എഴുതി തള്ളണം. ടി എൻ ഡി ഉണ്ടോ ആരുടെയും കയ്യില്? ഓടിക്കതച്ച് പോണണ്ടാത്തൊന്നും ടി എൻ ഡി ഉണ്ടെന്ന് ആ എനിക്കറിയൂല. എനിക്കറിയില്ല. എന്നിട്ട് നീയല്ലടാ ഫ്രണ്ടി പോണെ. അണ്ണാ എന്തെങ്കിലും ഒക്കെ ടി എൻ ഡി ഒന്ന് ഇടണ്ണാ. ടി എൻ ഡി ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് ഡിസ്റ്റർബ് ചെയ്യാവോ? ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാവോ? ഡിസ്റ്റർബ് ചെയ്യാനാ? ഇനി ഡിസ്റ്റർബ് ചെയ്യാനൊന്നുമില്ല, നമ്മുടെ ബെഡാ പൊട്ടിയത് ഇപ്പൊ. നിങ്ങൾ ചത്താ? ഞാൻ ചത്ത്. കിച്ചുവിനെ ഒറ്റയ്ക്ക് ഇട്ട് പീഡിപ്പിക്കുന്ന അല്ല, എഫ് ടി ടിനെ ഇട്ട് പീഡിപ്പിക്കുന്നുണ്ടോ? പട്ടീനെ ഓടിപ്പിക്കണ ഓടിക്കണ പോലെ ഇവനെ ഇട്ട് ഓടിക്കണുണ്ടു. അമ്മറ ബെഡ് എടുത്തേ, ബിൽഡ് ചെയ്ത്, ബിൽഡ് ചെയ്ത് പോ എങ്ങോട്ടേലും. എഫ്ടിടി കമ്മിങ്, ദേ ആർ കമ്മിങ്. ജസ്റ്റ് മിസ്സടാ. ഓ ഡ്രാഗൺ നല്ല കളിയായിരുന്നു. ബ്രൂണോ താങ്ക് യു ഫോർ ദ സൂപ്പർ സ്റ്റിക്കർ. ബ്രൂ താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഫോർ ദ സൂപ്പർ സ്റ്റിക്കർ. ഞാൻ ഇനി ബേസിൽ ഗ്രൈൻഡ് ചെയ്ത് ബെഡ് സെറ്റ് ചെയ്യാൻ പോവാം, അല്ലാണ്ട് വേറെ വഴിയില്ല. നമ്മള് ഊള വൂളും വെച്ചിട്ട്, നമ്മള് വെറും വൂളെ വെച്ചോളായിരുന്നു കേട്ടാ. അവൻ പിന്നെ ഒളിച്ചാ കേറി വന്നെ. നമ്മള് കുഴപ്പമില്ല, നല്ല ഗെയിമായിരുന്നു അത്, നല്ല ഗെയിമായിരുന്നു, അടിപൊളി ഒരു ഗെയിമായിരുന്നു. ആ ഇനി 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 നിങ്ങളിൽ ആരെങ്കിലും ഒരാളുണ്ടല്ലേ, സൈഡില് എമറൽഡും ഡയമണ്ടും ഒക്കെ എടുത്തു വെച്ചേ, നമുക്ക് അതൊന്നും ഇല്ല. ഈ ഫോർസിൽ ആരും അതൊന്നും ശ്രദ്ധിക്കത്തില്ല. സൈക്കോ കില്ലർ എന്തോ ഇൻവൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നെ ഇങ്ങനെ.
ആ എനിക്കും മഞ്ഞുണ്ട് ചവറ കണക്കിന്. ബ്രോ നമ്മൾ ഒരു ഗെയിം കളിക്കുന്നുണ്ടാട്ടോ, GTA കളിക്കും. GTA അടുത്ത ദിവസം കളിക്കാം ബ്രോ. ഞങ്ങൾ 3v3v3 ആണ് കളിക്കുന്നത്. അല്ല ദേ ഫേക്ക്, ഇതെന്താ ഡോക്കമോ? ഫേക്കർലെസ്, ഫേക്കർലെസ് ന്യൂബ്. ഒരു ടൈം വെക്കണം, 2 മണിക്കൂർ സ്ട്രീം എന്ന് പറഞ്ഞിട്ട് ടൈം വെച്ചട്ടെ. നല്ല പരിപാടിയാ, നല്ല പരിപാടിയാ, ചാനല് നല്ലതാവും, സെറ്റാവും. നിങ്ങൾക്കും ഗൈസ്, നിങ്ങളുണ്ടല്ലോ, നിങ്ങളെ നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടിരിക്കുന്ന നിങ്ങളും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, കാര്യം നല്ല പരിപാടിയാ. വീഡിയോ വീഡിയോ ഇടാൻ നേരം നല്ല എഡിറ്റിങ് ചെയ്യണം, എല്ലാം ചെയ്യണം. അതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഫസ്റ്റ് ചാനൽ ചെയ്യുന്നത്. പക്ഷേ സെക്കൻഡ് ചാനൽ ഫുൾ ലൈവ് സ്ട്രീമിംഗ് ചാനലായതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം. നമ്മളിങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് കളിക്കുമ്പോഴല്ലേ, നമ്മളെ കെമിക്സിലൊക്കെ കളിച്ച് കഴിയുമ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്യണത് ലൈവ് ഇടും. പക്ഷെ കുഴപ്പം എന്താന്ന് വെച്ചാൽ കണ്ടന്റ് കണ്ടന്റ് പക്ഷെ ഇതുപോലത്തെ സൂപ്പറാ. മാരെ കൊണ്ട് ആരാ ബൂട് വെച്ച് പോയേ ഇവിടെ ഇന്ന് പറപ്പിച്ചോ കേട്ടോ. പിന്നല്ലാണ്ട് ആ ബ്ലോ ക്ലച്ച് ചെയ്തായിരിപ്പം വലിയ രസമില്ലായിരുന്നു കേട്ടോ. പച്ചക്കിങ് പറയണം ബ്രേ, എന്തിനാടാ മോനെ പേടിക്കുന്നത് നീ ഇങ്ങനെ? ഇങ്ങനെയൊക്കെ പേടിച്ചാ കൊള്ളാവോ? ഓ അത് ക്ലച്ച് ചെയ്യായിരുന്നു എന്റെ പൊന്നു. അവന്റെ ഫയർ ബോൾ നല്ലതായിരുന്നു. എന്റെ വീഡിയോ എന്റെ ചാനൽ എടുത്ത് നോക്കാം, എന്തോ മോണ്ടേജ് കിടക്കുന്നേജ് അവിടെ ഇല്ല, ഇടണമെന്ന് ആഗ്രഹമുണ്ട്, ഉടനെ ഇടും. ഇനി 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 ഫുൾ ഗോൾഡ് നമ്മള് സേവ് ചെയ്യാണ്. എന്തിനാ അല്ല അയൺ മേടിക്കാൻ, അയൺ ആർമർ. യോ അയൺ ആർമർ അല്ലാതെ അണ്ണാ റഷിങ് 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 റഷിങ്. വരട്ടെ 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 വരട്ടെ, ഞാൻ പോയിട്ട് മറ്റേ ഫയർ അടിച്ചിട്ട് വരാം. അതിന്റെ കുന്നായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന്. എനിക്ക് അയൺ ആർമർ ആയിരുന്നെങ്കിൽ മാറികളെ ഇങ്ങോട്ട് തലയടിച്ച് പൊട്ടിക്കും. അവന്മാര് പൊകഞ്ഞ്. ബ്രൂണോ താങ്ക് യു ഫോർ ദ 19 റുപ്പീസ് സൂപ്പർ സ്റ്റിക്കർ ബ്രോ. Thank you. Aria. Love you. Bruno. Bruno. No. Muttu, thank you for subscription. Muttu. Verindu, 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 verindu. Red ink, red ink, red ink. STT, STT. Anno, to the IV and app in the app. Oh, that's a thing. That's a thing. That's a thing. ോക്കാനല്ല അടിക്കങ്ങോട്ട് അൾട്രോണ. ആരാത് മാറാൾട്രോണ ഞാൻ അറിയാൻ പാടില്ല ഫീൽഡില്. ഞാൻ ഇവിടെ നാങ്ങ അപ്പുറത്തും കൂടി ഒരു പാലം ഉണ്ടാക്കി തരാവോ? ആ അതേ പോണു. താങ്ക് യു ഇവിടം വരെ വന്നതിനും താങ്കളുടെ വിലപ്പെട്ട സമയത്തിന് വളരെ വളരെ നന്ദി. അങ്ങനെ അൾട്രോണേ അവിടെ ജെന്നിൽ കുറച്ച് സാധനങ്ങൾ വെച്ചാൽ അമ്മാരുടെ ബെഡ് സിമ്പിൾ ആയിട്ട് എടുക്കാം. എനിക്ക് പിക്ക് മാത്രം മതി, എന്റെ ഇതിന്റെ അത് പിക്കും ഇത് മാത്രം മതി. 41 സിമ്പിൾ ആയിട്ട് അമ്മാരുടെ ബെഡ് പുഷ്പം പോലെ എടുക്കാം. പോയി ജയിച്ചിട്ട് വാ മകനെ. പിന്നല്ല ഇനി ജയിക്കാതൊരു വരവ്, അത് ഈ എനിക്കില്ല. ഇപ്പൊ പോയി വൈഡി നിന്നിട്ട് വരും സാധനങ്ങളെല്ലാം മേടിച്ച്. ഇപ്പൊ ആരും എന്നെ ഇങ്ങനെ റഷ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പോയെടുക്കാം. ആ റഷ് ചെയ്യാനോട്ട് ഒരു അണ്ണാച്ചി വരുന്നുണ്ട്. ആ വരുമല്ല, വാ അങ്ങോട്ട് പോവേ. അണ്ണ ഇങ്ങനെ ഒന്നും അല്ല ബെഡ് എടുക്കണ്ട, ഞാൻ കാണിച്ചു തരാം, അണ്ണൻ കാണിച്ചു തരാം. ചേട്ടാ ചെന്ന് പഠിപ്പിച്ചിട്ട് വാ. ബെഡ് എടുത്ത് ബെഡ് എടുത്ത് ബെഡ് എടുത്ത്. ഓ മൈ ഗോഡ്,
അതെന്തോന്നറിയോ, നമ്മള് ഫയർബോൾ അങ്ങോട്ട് എറിയ, ഫയർബോൾ ഇട്ടാ വീഴാത്ത സാധനം ഉണ്ടോ? ഫയർബോൾ ഇടുക, അങ്ങനെ ഇടുക. വാര്യാണ് ഇനി അങ്ങ് നമ്മളെ ബെഡിന്റെ അടുത്തോട്ട് വരാൻ നോക്കണം. അവന്മാര് ഇനി ഇനി ഒരു മാസ സാധനം. നമ്മളെ അവസാനത്തെ ഫൈറ്റിന് ഒരു അയൺ ആർമർ എല്ലാം സെറ്റ് ആക്കുക. എന്തോ തിന്, നിങ്ങൾ പ്രോട്ടക്ക് റെഡി ആക്കുന്നുണ്ടോ അതിന്? പിന്നെ ഇത്രയും നേരം എന്നെ താഴെയിട്ട് അവന്റെ പേരെന്താ? പിന്നെ പ്രോട്ട് വേണ്ടേ? പ്രോട്ടിനല്ലേ നിങ്ങൾ ഇത്രയും കളന്ന് കഷ്ടപ്പെട്ട്? ഇനി അവിടെ വീശി കൊല്ലണ്ട കേസല്ലേ ഉള്ളു. അമ്മ എന്താ കാണിക്കാൻ ഒരുത്ത ഇങ്ങനെ ഓടുന്ന അല്ലാണ്ട് അവനെ കൊണ്ട് ഒരു റൈറ്റിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാ ഇനി എത്ര പേരുണ്ട് റെഡില്? റെഡില് രണ്ടുപേരും. ഒരുത്തൻ എന്റെ മുമ്പിൽ കടന്ന് കളിക്കുന്നുണ്ട്, അവനെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കുന്നുണ്ട് ഞാൻ. അവൻ അവന്റെ ബേസിലെത്തി. ഓ ആ, ആ ബ്ലോക്ക് വെക്കാൻ പറ്റിയില്ല. ഇതാണ് സ്ട്രീം കണ്ട നമ്മുടെ മണ്ടത്തരങ്ങളൊക്കെ പിടിക്കാം. എന്നിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് അടുത്ത ദിവസം വീഡിയോ ആക്കി ഇടാം. എങ്ങനെ? ഓ ഓ ഷിറ്റ്, ജസ്റ്റ് മിസ്. അത് നമ്മൾ സ്ട്രീം ഇടുന്ന ബാക്കിയുള്ളവർക്ക് കണ്ടന്റാണ്, അപ്പൊ അവര് ഇങ്ങനെ ഇതാക്കി ഷോർട്ട് ക്ലിപ്പ് ആക്കി ഇടും. അപ്പൊ എങ്ങനെ മനസ്സിലായോ? നമ്മള് ലൈവ് ഇടുന്ന ബാക്കിയുള്ളവർക്ക് കണ്ടന്റാണ്. നിങ്ങൾ ഗ്രൈൻഡിങ് ആട്ടോ, ഗ്രൈൻഡ് ചെയ്യത്തേ ഉള്ളു. നമ്മളിപ്പൊ കേറുന്നു പറപ്പിക്കുന്നു. എങ്ങനെ? പോറല്ലേ? വന്നോ 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 വന്നോ. ഈ വിക്ടറി ഇത് ഇത് ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാ ഉണ്ടല്ലേ. എന്തോ നേരത്തെ ആരോ എന്തോ പറഞ്ഞായിരുന്നു, എനിക്ക് എന്തോ അറിയത്തില്ല. എന്തോ എന്തോ ആ അത് തന്നെ പറഞ്ഞത്. അമ്മാര് ഡയമണ്ട് ആർമറായേ, എന്താണ് ഉദ്ദേശം? ചെന്നടിക്കല്ലേ. ഞാൻ ഒരു ലാഡർ ക്ലച്ച് നോക്കട്ടെ അണ്ണന്മാരെ. ഓ ഓ, കയ്യിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. ഓ എന്നെ മൂലക്കിട്ട് രണ്ടെണ്ണം കൂടെ അടിച്ചു, പക്ഷെ ലാഡർ ക്ലച്ച് കൊള്ളായിരുന്നു. ഗൈസ് ഞാൻ മിക്കവാറും ഈ സ്ട്രീം ലാബ്സ് ഓഫ് ചെയ്യും കേട്ടാ, നിങ്ങൾ ഈ പോയിന്റ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം. ലവ് യു ടു ബ്രോ, ക്ലച്ച് കിങ് എന്നൊക്കെ. ബ്രൂണോ താങ്ക് യു, താങ്ക് യു ഫോർ 40 റുപ്പീസ് സൂപ്പർ ചാറ്റ്, ലവ് യു. സ്നേഹം കൊണ്ട് തന്നെയാണ് മാൻ. ആര്? ബ്രൂണോ ആരേ പറയണേ? അതാണ് എടേ, അവന്മാരെ എങ്ങനെയാ ഇത്ര പെട്ടെന്ന് ഡയമണ്ട് ആർമർ ആയ? അവന്മാരും പോയാ ഇതിന് വേണ്ടിട്ട് എമറൽഡിന്? നിങ്ങള് വാ, ഞാൻ അവന്മാരുടെ ബേസിന്റെ റൂഫിലുണ്ട്. എടേ മൂന്ന് പേരും കൂടെ ചെന്ന് കഴിഞ്ഞാ നടക്കും കേട്ടാ. മൂന്ന് പേരും കൂടെ ചെന്ന് കഴിഞ്ഞാൽ അവന്മാരെ സിമ്പിളാ പുഷ്പം പോലെ എടുക്കാം. ബാ, ഇനി ചാവാൻ വയ്യ, ഇനി ചാവാൻ വയ്യ, ഇനി പോകുന്നു, ഇനി ചാവാനായിട്ട് പോകുന്നില്ല. ഇപ്പൊ അവന്മാരുടെ വകയൊരു ഫയർബോൾ കാണും. ഓ അതുള്ളായിരുന്നു. അയ്യോ ഇവ എവിടുന്ന് വന്ന്? അയ്യോ അനന്ദു കുമാർ രാജേഷ്, താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ദ 200 റുപ്പീസ് സൂപ്പർ ചാറ്റ് അഗൈൻ. അയ്യോ എന്റെ തലയിൽ ആൻവിൽ വീണേ. എന്റെ പൊന്നിടാ പൊളിയുന്നു. രണ്ട് സൂപ്പർ ചാറ്റ് ഞാൻ മിസ് ചെയ്തൊന്നു, അതിന് മാത്രം ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ പോയി നോക്കട്ടെ ആരൊക്കെയാ സൂപ്പർ ചാറ്റ് ഞാൻ മിസ് ചെയ്തേന്ന്. അങ്ങനെ ഞാൻ പറ്റത്തില്ല. മെമ്പർഷിപ്പ് സൂപ്പേഴ്സ് നോക്കട്ടു. ബ്രൂണോന്റെ ഒരു സൂപ്പർ ചാറ്റ് അല്ലെ, ഒരു സൂപ്പർ സ്റ്റിക്കർ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോറി ബ്രോ, 19 റുപ്പീസ് സൂപ്പർ ചാറ്റ്, താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ സൂപ്പർ ചാറ്റ്. അതിന് മുമ്പേ ഞാൻ മിസ് ചെയ്തത് എലി ഗയലികയുടെ മൂന്നെണ്ണം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, അല്ല നാലെണ്ണം. ഓ സോറി എലിഗ, താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ദ സൂപ്പർ ചാറ്റ്. ആൻഡ് ഓൾസോ ആർ യു ത്രോ തോ തോ അയ്യോ ആ ബ്രോ ഒന്നും പറയരുത്, 20 റുപ്പീസ് സൂപ്പർ ചാറ്റ്, താങ്ക് യു ബ്രോ.
അപ്പം നിങ്ങൾ ഇത്രയും പേരാണ് ഇന്ന് സൂപ്പർ ചാറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റേ അനന്തു കുമാർ ബ്രോന്റെ ഇതുവരെ വന്നിട്ടില്ല ഇവിടെ, എന്താണെന്ന് അറിയത്തില്ല. നോക്കട്ടെ, നേരത്തെ വന്നതായിരിക്കും ഇവിടെ. 200 രൂപയല്ലേ ഇപ്പൊ കുറഞ്ഞ അൾട്രോണേ. അതല്ല, നമുക്ക് മറ്റേ വീഡിയോ ഇടാൻ നേരെ വേ റവന്യൂ കിട്ടത്തില്ല, ആഡ് റവന്യൂ. അത് നമ്മൾ ഒരു മാസം രണ്ടു മാസം ഇട്ടാലൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഇതിപ്പോ എനിക്ക് രണ്ടു ദിവസം കൊണ്ട് മിക്കവാറും വിഡ്രോ ചെയ്യാൻ പറ്റും സെക്കൻഡ് ചാനലില്. അതിന് കാരണക്കാരൻ അനന്തു അനന്തു ബ്രോ ആണ്. പിന്നെ അല്ല, ഈ എന്നെ എന്നെ ഇത്രയും സൂപ്പർ ചാറ്റ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരേ ഒരാള് ഇസ് ഈ ബ്രോ. ഇതിനു മുമ്പ് നമ്മളെ കെമിക്സ് ലൈവ് ഒക്കെ ചെയ്യുമ്പോ കിട്ടുമായിരുന്നല്ലേ മുമ്പ്. ഡേയ്, ഇതാരാ എന്റെ മുമ്പിൽ പോന്നേ? സോള്ളെ ബെഡ് എടുത്ത് ഫൈൻ ചെയ്യാൻ പോകുന്നു നമ്മള്. എന്റെ മോനെ, നീ ദിസ് വാസ് എ ക്യുക്ക് ഗെയിം. ക്യുക്ക് ഗെയിം ആയിരുന്നു, ക്യുക്ക് ഗെയിം ആയിരുന്നു. ഒറ്റക്ക് പോയി കൊന്ന്, ഒറ്റക്ക് പോയിട്ട് ബെഡ് എടുത്ത്. എന്തുവായത് ബെഡ് എടുത്ത അയാളാ ബാക്കി കൊന്നാണ്? എന്തു മാറുന്നത്? എല്ലാം സടപടേ സടപടേന്നായിരുന്നു. നമ്മള് വേറൊന്നും മേടിച്ചില്ല, ബെഡ് ഡിഫെൻസ് ചെയ്യാനുള്ള സാധനം പോലും മേടിച്ചില്ല. ബ്രൂണോ ബ്രോ, ബ്രോ ഇങ്ങനെ നമ്മടെ ഇങ്ങനെ സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ ചെയ്യുന്നതിനെക്കാട്ടി നല്ലതുണ്ടല്ലേ, പോയി നമ്മളെ മെമ്പർഷിപ്പ് അങ്ങോട്ട് നല്ലതായിരിക്കും. ഒരാൾ തള്ള സീനെന്ന് എന്തുവായിരുന്നത്? എന്തൊക്കെയോ സംഭവിച്ചു ഗൈസ്, ആരും കണ്ടില്ല എന്ന് പറയാം. എന്തൊക്കെയോ സംഭവിച്ചു ബെഡ്വേഴ്സ് മാസം. ഇതല്ലേ ബെഡ്വേഴ്സ് ഗെയിം? എന്ത് എത്ര നേരം എടുത്തോ തീർത്ത്. സെർവർ ഏതെന്ന് ഇത്? ആ ശരിയാ, അൾട്രോണ ചിലപ്പോ വേൾഡ് റെക്കോർഡ് കിട്ടും കേട്ടോ. എന്ത് ഫാസ്റ്റ് ആയിരുന്നു, ഞാൻ ചെന്നതും ഗെയിം തീർന്നു. ഇതും അതുപോലത്തെ പട ഗെയിം ആക്കാൻ നോക്കാം, പക്ഷെ അത് നടക്കത്തില്ല. അതൊക്കെ ഒരു നടക്കില്ല, വേണോന്ന് വെച്ചാ നടക്കത്തില്ല, അബദ്ധത്തിലാണോ മൂള് വെച്ച അടക്കണ്ട. ഞാൻ ഇത് ഇൻസ്റ്റോൾ വെച്ചോളാം. എനിക്ക് പണിഞ്ഞല്ലേടാ, ഉപദ്രവമായിട്ട് ഇപ്പൊ കിട്ടും നോക്കിയിരുന്നത്. അതിനെന്താ നേരത്തെ കിട്ടിയല്ല, കാണാൻ വയ്യായിരുന്നു എനിക്ക്. അതെ പറയുന്നവര് പറയുന്നവര് കേട്ടാ, തോന്നുന്നു ഇപ്പൊ അങ്ങ് ചെയ്ത കിട്ടു തരുമെന്ന്. നമ്മൾ ചെയ്ത തന്നെ എങ്ങനെയോ വീണോണ്ട് ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ ചാറ്റ് നോക്കും, തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഞാൻ പോയിട്ട് എടുക്കാൻ സമയക്കല്ലേ, എടുക്കാൻ സമയക്കല്ലേ. അമ്മാരുടെ പിക്ക് കാണും പിന്നെ അല്ല കൊന്നാ ടിഎൻടി എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഊളപ്പണി. അവൻ എന്തു വരുന്നു കാണിച്ച നീല? അവൻ ബുദ്ധിപൂർവം എന്തോ കാണിച്ചതാ. ബുദ്ധിപൂർവം അവ എങ്ങനെ വോയിഡി പോവാന്ന് പഠിക്കുമായിരുന്നു. നമ്മള് മോഡറേറ്റർ ആക്കും, പിന്നല്ല നിന്നെ മോഡറേറ്റർ ആക്കിയിരിക്കുന്നു. നീ ഫോർത്ത് ആണെങ്കിൽ നീ ആക്കിയിരിക്കും. ഡോണ്ട് ബറി, ഓക്കെ. എനിക്കെന്താ വെയിറ്റ് ചെയ്യും, നമ്മക്ക് അങ്ങോട്ട് നമ്മള് കഴിഞ്ഞ ഗെയിമി അങ്ങോട്ട് റഷ് ചെയ്തോണ്ടിരുന്നില്ലേ?
അതുപോലെ ഇപ്പൊ ഇപ്രാവശ്യം അവന്മാർ ഇങ്ങോട്ട് റഷ് ചെയ്തോണ്ടിരിക്കുക കേട്ടാ. കറക്റ്റ് കറക്റ്റ് തലടിച്ച് കൂട്ടിക്കാൻ വന്നയാളെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് റഷ് ചെയ്തോലുമാർ ഇട്ട് റഷ് ചെയ്യാണ് നമ്മളെ. ഭയങ്കര സ്ലോ ടിഎൻടി ഉണ്ടെങ്കിൽ പുഷ് ചെയ്യാം. എന്ത് വരുന്നു എത്രാം തൊട്ടോ ഈ വേടി വീഴുന്ന. ഐ ഹേറ്റ് ദിസ് ഗെയിം. നമുക്ക് ആ ഒരു പീക്ക് കിട്ടാത്തോണ്ടാണ് കേട്ടോ. ഓ നൈസ് ആയിട്ട് ഒളിച്ചിരുന്നിട്ട് അടിക്കണടാ. എടാ എടാ ചെല്ലി 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 പൊട്ടിക്കണോ പൊട്ടിക്കണോ സൈഡ്. നൈസ് ആയിട്ട് അവൻ കുഴിക്കണോ സൈഡില്. ഇല്ല ഇല്ല അവനെ കൊന്നു അവനെ കൊന്നു. അടുത്തവൻ വരുന്നുണ്ട് അടുത്തവൻ വരുന്നുണ്ടേ. എനിക്ക് പറ്റത്തില്ല. നോക്കിക്കോ നോക്കിക്കോ. ലോ ആണ്. അതെങ്ങനെ അതെങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അവന്മാരെ പിക്കൊക്കെ കാണുമെന്ന്. സ്പ്ലിറ്റ് സ്പ്ലിറ്റ് ഇല്ല തരത്തില്ല. സ്പ്ലിറ്റ് എന്നാ തരാ മതി. ഓ അടിച്ചടിച്ചവൻ ലോയാ നമ്മുടെ ബേസില്. That's a lot of damage bro, that's a lot of damage. ഒരുത്തനും കൂടി മറ്റവൻ വന്നുണ്ട് മുകളില് 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 മറ്റവനെ കൊന്നേക്ക് മുകളിൽ മുകളിൽ തന്നെ മുകളിൽ തന്നെ ചാടി വന്നു ചാടി വന്നു ചാടി വന്നു ചാടി ചാടി. നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ അടുത്ത് ഒരുത്തൻ നമ്മുടെ ഒരുത്തൻ ചത്തു. നീ മാത്രമുള്ള ഫിറ്റി നമ്മള് മൂന്നുപേരുണ്ടായിരുന്നുള്ളൂ. അവന്മാര് നാലുപേരും പണ്ടത്തെ സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ എഫ് ടി ടി അറിയൂ. അല്ലല്ലോ നമ്മൾ ഈ വി സിയിലൊക്കെ ഇങ്ങനെ അല്ല ഈ ചാറ്റിലൊക്കെ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നവരറിയ അല്ലേ. അതെ 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 കൊറേ പേരൊന്നും അറിയില്ലെങ്കിലും എപ്പോഴും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരറിയാം. ഹായ് ഈ സ്കിൻ കൊള്ളാല്ലേ. ഈ കാർട്ടൂണിൽ ഏതോ ഒരെണ്ണത്തിൽ കണ്ടിട്ടുണ്ട് ഞാൻ കുട്ടിക്കാലത്ത് ഏതോ കാർട്ടൂൺ. 4v4 ആണെങ്കിലും ഇറങ്ങി എന്താണെന്ന് അറിയോ. അല്ലെ അവ എന്നെ തന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തോണ്ടിരിക്കും. നമുക്ക് ഞാൻ 4v4v4v4v4v4v എടുക്കാം. അതന്നെ കൊടുക്കോ. കറങ്ങുന്നുണ്ട് കറണ്ട് ഒന്നും പോയിട്ടില്ല. ആരും പേടിക്കണ്ട. എഫ് ടി ജി തന്നെ മോഡാക്കായിരം പോയിന്റ് ഉണ്ടാ. ടോപ്പ് പോയിന്റ്സിൽ ഉണ്ടെങ്കിൽ മോഡാ. ഫൈവ് ടോപ്പ് പോയിന്റ് ആണ്. ടോപ്പ് പോയിന്റ് അല്ല മറ്റേ ടോപ്പ് അവേഴ്സ്. അനന്തു കുമാർ രാജേഷ് പിന്നെ 100 rupees സൂപ്പർ ചാറ്റ് ഇട്ടണേ. എനിക്ക് ഇത് വായിക്കാനേ സമയമുള്ളു. ആരെങ്കിലും ടോപ്പ് ഓവർ അടിക്കണം. ഒരാൾ അടിച്ചാൽ ഒരാൾ അടിച്ചത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും അടിക്കല്ലേ. ഓ ഇതില് പെട്ടെന്ന് തന്നെ ഉണ്ടല്ലേ. നൈസ്. ആ 4v4 ല് പെട്ടെന്ന് വരും. 4v4 ആ കൊറേ 4 4 4 4 4 4 നാല് ടീം ഉണ്ട്. നാല് ടീമിൽ നാല് പേര് വെച്ചുകൊണ്ട് ടോപ്പ് പോയിന്റ് അല്ലേ ടോപ്പ് അവർ. ടോപ്പ് 20 അടിക്കാൻ പറ്റൂലേ ഇവനെ കൊണ്ടൊക്കെ. ആരാ ഊള് വെച്ചടക്കണത്. പക്ഷെ ഇന്ത്യൻ പിങ് സെർവർ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലേ കുറച്ചുകൂടെ സ്മൂത്ത് ആയ നീ ബ്ലോക്ക് വെക്കലൊക്കെ. ഇത് ബ്ലോക്ക് വെച്ചിട്ട് എന്റെ കയ്യിലൊക്കെ തിരിച്ചു തന്നെയുണ്ട് ചെറുതായിട്ട്. ഓ ഞാൻ ഇത്രയും ദൂരം ഒരു പ്രശ്നമില്ലാതെ വന്നു. പൊട്ടിക്കല്ലേ ഒരുത്തന ഒരുത്തന സ്ഥാനം പൊട്ടിക്കല്ലേ. കറക്റ്റ് സമയത്ത് ബ്ലോക്ക് അങ്ങ് തീർന്നു. അല്ലെങ്കിൽ അവിടെ ഒരു ക്ലച്ച് ചെയ്യായിരുന്നു.
കണ്ടി തകച്ചോ കിച്ചു നീലയിലേക്കോ റെഡിലേക്കോ എവിടെയിലേക്കോ ഈ കിച്ചു ഇങ്ക് എന്ന് പറയുന്നു ചോപ്പ് വരുന്നു ചോപ്പ് ഇങ്കുണ്ട് അതിന്റെ ഇടയ്ക്ക് ഞാൻ പോയി മഞ്ഞ എടുത്ത് മുട്ടി കൊടുത്തറേ മഞ്ഞ മഞ്ഞ ബെഡെടുത്ത് ബെഡെടുത്ത് ആരാ മഞ്ഞക്ക് കണക്ഷൻ കൊടുത്തേ ഞാൻ തോറ്റ ഞാൻ പോയി കിച്ചു ഞാൻ നിന്നെ സ്പെക് ചെയ്യാന്നേ നല്ലോണം കളിച്ചോ സ്പെക് ചെയ്യോ കിച്ചു പണിതോ പണിതോ ബ്ലോക്ക് ഇല്ല എന്റെ ടി എൻ ഡി മാത്രം ഉണ്ട് പിന്നെ ബാക്കിയുള്ള നമ്മളെന്താ ചു എല്ലാവർക്കും ടൈം ഔട്ട് കൊടുക്കല്ലേടാ ഭയങ്കര സ്പാം ചെയ്യുന്നവർക്ക് മാത്രം ടൈം ഔട്ട് കൊടുത്താൽ മതി എടാ ഞാൻ മഞ്ഞട്ടോ അടിക്കാൻ തയ്യാറായി FTT പാടും FTT പാടിയ പിന്നെ നിങ്ങൾ ആരും ഇവിടെ ഇരിക്കത്തില്ല പാടും ചെയ്യും നന്നായി പാടുകയും ചെയ്യും വേണ്ടി വന്ന ഡാൻസിങ് അയ്യോ വായിലടിച്ചടാ ആ തീർന്നല്ലേ രണ്ടുപേരും കഴിഞ്ഞല്ലേ എന്ത് വായ അവ സ്നേഹത്തോടെ നോക്കണ ഞാൻ വിചാരിച്ച നമ്മളെ രക്ഷിക്കാൻ പറ്റിയാണ് ബ്ലോക്ക് ഒക്കെ പിന്നെ പക്ഷെ ഹൈപിക്സൽ നമ്മൾ ഒരു ഗെയിം ജയിച്ചില്ലേ ഫോർ യെസ് 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 എന്നോട് എന്നാലും പഴയ ഗെയിം നല്ല ഓർമ്മയുണ്ട് അതില് ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മ വന്നിട്ട് ചാടി കയറി ഡൗൺലോഡ് ചെയ്ത് കളിച്ച ഫുൾ ഹാക്കേഴ്സാ അപ്പുറത്തോട്ട് വീക്കുന്നത് മതിലിന്റെ അകത്തു കൂടെ വന്നിട്ട് എന്നെ തട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ നോക്കുമ്പോ ശരി എല്ലാരും പാടും എന്നൊക്കെ പറയുന്നു ഇന്നോ പാടത്തില്ല പാടത്തില്ല ഓഹോ അത്ര അത്രക്കൊന്നും കളിയാക്കണ്ട ഒരു പാട്ട് പാടി കാണിച്ചു കൊടുക്കടാ FTT ഞാൻ പോകുന്നു ഞാൻ പോയി തിരിഞ്ഞ് ആകാശത്ത് നോക്കി ഇന്നോളാം ആ ഇവിടെ കേപ്പ് വർക്ക് ആവുന്നുണ്ടല്ലോ പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഞാൻ നിക്ഡല്ലേ എടാ ഇതുവല്ല നടക്കൂടെ ഇന്ന് വല്ലതും കിട്ടുവോ ഇതൊരു മാതിരി മറ്റേ പരിപാടി ആണല്ലോ 5 seconds ആവുമ്പോ ഇപ്പൊ തീരുന്നു വിചാരിക്കും അപ്പൊ തന്നെ വീണ്ടും ബ്രിഡ്ജ് 3 പേർക്ക് കളിക്കാൻ പറ്റുന്നുണ്ടോ ആ എനിക്കറിയാൻ പാടില്ല അയ്യോ ഞാൻ ബാക്കിലേക്ക് പോണേനോ ഫ്രണ്ട്ലേക്ക് പക്ഷേ എനിക്ക് 36 ലെവലായ കണ്ണു കാണാൻ വയ്യാത്തതാണ് അല്ല 36 അക്കുവേ എല്ലാവർക്കും എല്ലാവർക്കും ടൈം ഔട്ട് കൊടുക്കല്ലേ ആ വ്യൂവേഴ്സ് അങ്ങ് കുറേ ഞാൻ പെട്ടെന്ന് വ്യൂവേഴ്സ് കുറയുന്നു അക്കു ആവശ്യമുള്ളവർക്ക് മാത്രം ബണ്ണ് എല്ലാവർക്കും കൊടുക്കരുത് 40 രൂപ പാടാൻ പറഞ്ഞു നമ്മുടെ സ്ഥിരം സൂപ്പർ ചാറ്റ് അനന്ദകുമാർ രാജേഷ് ഏത് പാട്ട് വേണം അരിമുരളി അത് വേണ്ട മുരളി എന്റെ മുരളി അത്ര ശരിയല്ല വേറെ ഏത് പാട്ട് വേണം പുതിയ മുഖ വേണ്ട പുതിയ മുഖ ഓ ഇനിയൊരു പുതിയ മുഖം മതിയോ രണ്ടു വരിയായാലും പാട്ട് പാട്ടാണ് രണ്ടു വരിയാ പാടാൻ പറഞ്ഞിട്ടോളാം ഒന്നുകൂടി പാടറാ
എന്താണ് നീ കാണിക്കുന്നത്? നാല് നിന്നെ മോടാക്കാം, നിന്നെ ഇനി ചാറ്റിൽ കാണുവാണെ ഞാൻ മോടാക്കാം. നിങ്ങൾ ഇത് മാത്രം വെക്കാതെ, ഇത് മാത്രം വെച്ചാൽ സിമ്പിൾ ആയിട്ട് എടുക്കൂ. ഒരു ലെയർ കൂടെ വെയ് വെക്കണേന്റെ ഇടയിലാണ്ടാ അവന്മാര് പൊതിഞ്ഞു കേറി തന്നെ. ഞാൻ അതിലില്ലേ. ഒളിച്ചിരിക്കൊന്നുമില്ല, ഞാൻ എത്ര കൊന്നു എന്നിട്ട് ഒന്ന് ജെന്റ് പുതുക്കാൻ വന്നേ ഇല്ലയോ അണ്ണ. നമുക്ക് മിഡ് പോവാം ബാ, മിഡ് പോയി അവിടെ ക്യാമ്പ് ചെയ്യാം. നീലയുടെ അവിടെയാണ് ഫുള്ള് യുദ്ധമാണ് നടക്കണേ. നീലയുടെ അല്ല, പിങ്കിന്റെ നീലയുടെ. ഓ ഇവൻ ആൾക്കാരെ കൊന്ന ഒരുമാതിരി വൃത്തികെട്ട ഒച്ചയൊക്കെ തന്നെ. ഓ ഹെഡൊക്കെ തെറിച്ചു ആൾക്കാരുടെ. നമ്മളിവിടെ നിന്ന് നിരീക്ഷിക്കണം കൈസ്, ആരൊക്കെ വരുന്നു ആരൊക്കെ പോന്ന്. ശരി, എന്റെ നിരീക്ഷണം കാണാൻ വന്നിരിക്കുന്ന ബാക്കിയുള്ളവര്. അതാണ് അങ്ങനെ ഒരു ടോക്ക്. തുപ്പിക്കളയരുത് തന്നെ. മര്യാദക്ക് പറയാണ് എന്നെ തുപ്പി കളയരുത്. എഫ് ടി ഡി നിന്റെ വായടകത്തുണ്ട്. ഞാൻ ചെതറി ബ്രിഡ്ജ് ഞാൻ ബ്രിഡ്ജ് ചെയ്താ മിക്കവാറും ഇപ്പൊ ചാവും. അതുകൊണ്ട് അവനെ കൊണ്ട് ബ്രിഡ്ജ് ചെയ്യുന്ന എന്റെ കയ്യിൽ സാധനങ്ങളും പല പല സാധനങ്ങളും ഉണ്ട്. എന്റെ ലൈവില് ഞാൻ ആൾക്കാരെ പേടിപ്പിച്ച് ഓടിക്കണത് എന്റെ പാട്ടും കൊണ്ടാ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പാടുന്നില്ല. കൺഗ്രാജുലേഷൻസ്, ഞാൻ പാടുന്നില്ല. കെ ജി കൺഗ്രാജുലേഷൻസ്, ഞാൻ പാടുന്നില്ല. ഇവിടെ പെട്ടുണ്ടാ, ഇവിടെ എങ്ങനെ ഇറങ്ങുന്നത്? ഇവനെ കൊണ്ട് വേണ്ടാത്ത സ്ഥലങ്ങളിലൊന്നും കുത്തിക്കയറുന്ന അറിയില്ല. എഫ് ടി ടി നിനക്ക് പൊട്ടിക്കുന്ന സാധനങ്ങളില്ലേ? റെഡ് ബാക്കിയുള്ളൂ. ഇനി നമുക്ക് വേറൊരു സെർവർക്ക് എത്തിച്ചിട്ട് വരാം. മുട്ടായി തന്നെ വാ, മുട്ടായി തന്നെ. പെട്ടെന്ന് പെട്ടെന്ന് പിള്ളേർ കയറി വരുന്നതിന് വേമ്പാ, പിള്ളേർ അറിയണ്ട നമ്മൾ വന്നു. ഇതെന്തുവാട് എപ്പോഴും ലോഗിൻ ചെയ്യണോ? താങ്ക് യു, താങ്ക് യു ഫോർ സബ്സ്ക്രൈബിംഗ്. നേരത്തെ ഞാൻ ഈ പാസ്വേഡ് ആണല്ലോ അടിച്ചത്. പാസ്വേഡ് തെറ്റേ പറഞ്ഞു വിട്ടു തന്നെ. നിനക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നീ ഏതെങ്കിലും ഒക്കെ പാസ്വേഡ് അടിച്ച് കേറി പോടേന്നിരിക്കും. ഞാൻ പാസ്വേഡ് അടിച്ച് എന്റെ പാസ്വേഡ് എനിക്ക് ഞാൻ ഇല്ലാത്ത ചോദിച്ച പാസ്വേഡ് ഉപയോഗിക്കാലോ. വടക്കത്തെ പോലത്തെ പാസ്വേഡ് എന്റെ വൺ ടു ത്രീ അല്ലേ? വൺ ടു ത്രീ അല്ലേ? ഞാന്
അല്ലേ കേച്ചു? അതെ, എല്ലാവരുടെ അങ്ങനെയാ, അതാണ് അതിന്റെ രീതി. എവിടെ അണ്ണ, ഞാൻ നേരത്തെ ഈ പാസ്വേഡ് ആണ് അടിച്ചത്. അൾട്രോണേ എനിക്ക് കെമിക്സി മാത്രമേ ഉള്ളൂ, 1 2 3. ഞാൻ വേറെ സെർവറിലൊന്നും അങ്ങനെ കളിക്കാറില്ല. ഇവനൊക്കെ ഇവിടെ ഉണ്ട് FTT ഫേക്ക്. ഇപ്പൊ ഇവിടെ ഉടുക്കത്തലേക്കടാ, ഒന്നും ചെയ്യാനില്ല. ഇവിടെ ആൾക്കാരൊക്കെ തെറിച്ച് തെറിച്ച എനിക്ക് പോണേ. എന്നാ പിന്നെ ഇറങ്ങിക്കോ, എനിക്ക് പാസ്വേഡും കിട്ടുന്നില്ല. ബാ അടുത്തത് പി കെ പോയാലോ. പക്ഷെ പി കെ ഭയങ്കര സ്ലോ ആ, ഒന്നുകൂടെ ലെവലിൽ കയറാം. നമ്മള് കരിച്ചാലും നമ്മള് പൊഹച്ചില്ല, പൊഹച്ചിട്ട് പോവാ. നമ്മള് പൊഹച്ചില്ല, ബാ പൊഹച്ചിട്ട് പോവാ. ഇപ്പാരും ഇല്ല, ഇപ്പാരും ഇല്ല. കേറിയോ കേറിയോ കേറിയോ, പിള്ളേര് കൂടുന്നതിന് കയറിയോ 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 കയറിയോ. എന്ത് മേടിച്ചോ? ഇവന്റെ ക്ലോക്ക് ഒന്നും എനിക്ക് കാണാനല്ലോ. നിങ്ങളോട് ലൂണാർ എടുക്കാൻ പറഞ്ഞ നിങ്ങൾ എടുക്കൂല. ലൂണാർ ഒന്നും ഞാൻ കളിക്കില്ല, ഞാൻ ഓജിയുടെ ആളാ. അല്ല അല്ല, ബെഡ്വാറിനൊക്കെ അത് ചെയ്യണം കേട്ടോ. ലൂണാറാണെന്ന് നിർബന്ധമുണ്ടോ? എന്താണ് പിന്നല്ലാണ്ട് ലൂണാർ നിർബന്ധമാ ബെഡ്വാറിന്? എന്താണ് പ്രത്യേകത? പിഎസ് ബൂസ്റ്റ്, പിവിപി ബൂസ്റ്റ്. ആ ബൂസ്റ്റാ? ആ ബൂസ്റ്റ് ഹോളിക്സ് ഇട്ടൂല. അയ്യേ ചളി 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 ചളി. എന്റെ കാലത്തെ ചളി. നീ ഏത് കൊല്ലാ ജനിച്ച? ഞാൻ ചെയ്തു, നീ മാത്രേ ഉള്ളൂ. എടാ ലക്ഷക്കണക്കിന് ആൾക്കാര് വന്നു തുടങ്ങി എന്റെ പൊന്നോ. നീ പോയി ഇവിടെ ഇവിടെ ജീവിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നണില്ല. പറപ്പിക്കുക ഉള്ളാര് കണ്ടോ, ഒറ്റടിക്ക് 12 12 ആയി. അതാണ് ആണ് നമ്മള്. പക്ഷെ ഇങ്ങനൊരു പുകയിലുണ്ട് കാണിക്കണ വേണം. പക്ഷെ ബ്രോ ഞാൻ കൊല്ലും നിന്നെ, അതാണ് എന്റെ രീതി. എന്റെ കയ്യില് കിട്ടുകയാണെങ്കിൽ നിന്നെ വീശിക്കളയും. മോഡറേറ്റേഴ്സിനെ ശ്രദ്ധയ്ക്ക്, എല്ലാത്തിനും പിടിച്ചൊന്നും ബാൻ ചെയ്യില്ല കേട്ടാ. ഒരു കാര്യം പറഞ്ഞ് ഇങ്ങനെ സ്പാം ചെയ്തോണ്ടിരിക്കുക, അതൊരു 50 വട്ടം സ്പാം ചെയ്താൽ നിങ്ങൾ ഇത് കൊടുത്താൽ ടൈം ഔട്ട് കൊടുത്താൽ മതി കേട്ടാ. പിന്നെ രണ്ടാമത്തെ കാര്യം, ചുമ്മാ ടൈം ഔട്ട് കൊടുക്കണ്ട. പിന്നെ ആരെങ്കിലും ഒക്കെ ചീത്ത വിളിക്കുവാണെന്നുണ്ടെങ്കിൽ മാത്രം അവർക്കൊരു ബണ്ണ്. ബണ്ണൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് സാധനങ്ങൾ അല്ലേ അൾട്രോൺ? അങ്ങനെ ഒന്നും കൊടുത്തു വിടാ. അതാ അങ്ങനെ ഒരു മൂല്യം വരണം അതിന്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടാ. അല്ലാണ്ട് അങ്ങനെ കൊടുത്താനുള്ള പ്രശ്നം പിന്നെ ആൾക്കാർ വരുത്തില്ല സ്ട്രീമില്. ഇവിടെ അങ്ങനെ ഇതൊന്നും ഗെയിം തീരാറാവത്തില്ലേ. അപ്പൊ ഒരു സ്റ്റാക്ക് ഗോൾഡ് ഒക്കെ കാണും കയ്യിൽ എന്റെ. സാർ ഒന്ന് മാറോ, ഇപ്പൊ തന്നെ എന്റെ 10 ഗോൾഡ് എക്സ്ട്രാ. അയ്യോ സെർവർ കത്തുന്ന, പോയടേ സെർവർ പോയടേ. ബ്ലോക്ക് ഒന്നും വെക്കാൻ പറ്റുന്നില്ല. ഞാൻ ഹൃദയത്തിൽ വെച്ച് പോയത് അപ്പൊ തന്നെ തിന്ന്. ഗൈസ് ഇനി ഞാൻ ലൈവിൽ ബെഡ്വേഴ്സ് വരുന്നതല്ല കാര്യം. എനിക്ക് വയ്യ, നാട്ടുകാർ സെർവർ കത്തിച്ചെന്നുള്ള പേര് കിട്ടെ. മേലെ നീ എന്റെ സെർവറിൽ കയറി പോരുത്. ഹിന്ദുവാണ് ഈ മിസ് ക്ലിക്ക് ഭയങ്കര പ്രശ്നമാണ്. എന്താ മോനെ അങ്ങനെ ഒരു ലുക്ക്? പോവാം കൊല്ലാം.
ഒരു ടിഎൻടി മേടിച്ചിട്ട് കേട്ടോ കിച്ചു. ഓ കണ്ട ടാർഗറ്റിംഗ് ആണ് ഗൈസ്. ഇതുകൊണ്ടാണ് ഞാൻ ഒരു സെർവറിലും കയറാത്ത. നമ്മളൊരു ടീമിന്റെ അടുത്തോട്ട് പോവാൻ നേരം മറ്റുള്ള ടീം എല്ലാവരും അപ്പുറത്തെ മാപ്പിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ വന്നാ കൊല്ലുന്നത്. അതാണ് ശൈലി അതിന്റെ. മീയാണല്ലേ ബ്ലോക്ക്. ടിഎൻടി ഉണ്ടോ നിന്റെ? കൊല്ലന്മാരെ മാറ്. നിങ്ങൾ കാണാൻ പോയൊന്നും കിച്ച് മുമ്പിൽ കയറി നിക്കല്ലേടാ, കാണാൻ പറ്റില്ല. ലാഗിന്റെ അല്ല കിച്ച്, മുമ്പിൽ കയറി ഒന്നും ബ്ലോക്ക് ഒന്നും വെക്കാൻ പറ്റിയില്ല. എനിക്ക് ഒടുക്കത്തെ ലാഗായിരുന്നു, ഇപ്പൊ അവൻ തെറിച്ചെറിച്ചാ പോയെ. അയ്യേ ജിറ്റി പോയി, ജിറ്റി പോയി, ജിറ്റി പോയി. എൻ സ്റ്റോൺ ആയിരുന്നു, എൻ സ്റ്റോൺ ആയിരുന്നു, ജിറ്റി പോയി. എന്റെ മേടിച്ചോ, സോഡ് മേടിച്ചോ, ബ്ലോക്ക് മേടിച്ചോ. ഓ എന്ത് എന്റെ കൂടി മേടിച്ചേക്കാം, പോവാം. ബ്ലോക്ക് വെക്കുന്നതാ ഞാൻ. ഞാൻ ബ്ലോക്ക് വെക്കുന്നത് ശരിയാവാത്തല്ല, ഞാൻ എന്നെ തന്നെ ബ്ലോക്ക് ഓഫ് ചെയ്ത് താഴെ ഇടുക. എനിക്ക് പാലം പണിയണു നമ്മുടെ അടുത്തേക്ക്. അവ ഇങ്ങോരത്തൂല, ആ സൈഡ് കൂടെ ഇങ്ങോരത്തൂ. അവൻ ഡയമണ്ട് എടുക്കാൻ വരുന്നത്. നിങ്ങളുടെ ഇതുണ്ടോ? ടിഎൻടിയാ? ടിഎൻടി ഉണ്ടോ? ആ ഞാൻ റെഡിന്റെ വായിലിട്ട് പൊട്ടിച്ചോണ്ടിരിക്കുക. ഗ്രീനെ ഇതുവരെ ആർക്കും എടുക്കാൻ പറ്റിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലേ. എടുത്തു രണ്ട് ടിഎൻടി ഇട്ട് പൊട്ടിച്ചു. എന്നിട്ട് ഇതിന് ഗോൾഡ് ടിഎൻടി ഗോൾഡ് കുറവാ. ഞാൻ എടുത്തിട്ടുണ്ട്. ഗ്രീനിന്റെ ബെഡ് എടുത്തു, ഒന്നിനെ ഫൈനൽ ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മള് ട്രാക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് തീർന്നു. അപ്പാ അടുത്ത ഇനി ദേ 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 ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടിരിക്കണു. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ടിഎൻടി മേടിച്ചു മേടിച്ചിട്ടുണ്ട്. അയ്യോ 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 അയ്യോ, എന്റെ ഇത് നോട്ടിഫിക്കേഷൻ പോകി വന്നു. ഇനി ആരാ, ഇനി ആരാ? ഞാൻ ദേവന്നു. ഗ്രീൻ ഇനി രണ്ടുപേരും ഉണ്ട്, അവരെ എടുക്കുന്നു അതോ മേളോട്ട് ബിൽഡ് ചെയ്ത് പോവാണേ, ബിൽഡ് ചെയ്ത് പോവാണേ. നോക്കിക്കോ അവനെ ഒന്ന്. അയ്യോ പൊട്ടിച്ചു, പൊട്ടിക്കണു 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 പൊട്ടിക്കണു. ഞാൻ ഒറ്റയ്ക്കാ. ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് ബാക്കി എനിക്ക് എടുത്തു. സ്പ്ലിറ്റ് ചെയ്യണ എങ്ങനെയാ? അതിന്റെ അടുത്ത് നിന്നാ ഞാൻ വന്നെടുത്തോളാം.
സന്തോഷമായില്ലേ, എനിക്കും സന്തോഷമായി ബാപ്പ. എഫ് ടി ടി മിണ്ടാടിരുന്ന ബുദ്ധിപൂർവം കളിച്ചോണ്ട് ചെയ്യാ. എടാ 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 അതിന്റെ ഇടയിലുള്ള ആരാടാ ബ്ലോക്ക് കളഞ്ഞേക്കണേ. ഒരു ബ്ലോക്ക് കളഞ്ഞേക്കണു ഏതോ നാറി. സ്ട്രീം സ്നൈപ്പിംഗ്, സ്ട്രീം സ്നൈപ്പിംഗ് അല്ലാണ്ട് അവ ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിയാനാണ്? ആണോണ്ടോ പിള്ളേരെ, കളിക്കുമ്പോ സത്യസന്ധമായിട്ട് കളിക്കണം, അതാ അതിന്റെ ഒരു അന്തസ്ത്. അന്തസ്ത് വേണം. മുകേഷ് അണ്ണൻ ഇറക്കേണ്ടി വരും, വിളിക്കേണ്ടി വരും. വിളിച്ചാലോ നമുക്ക് അന്തസ്ത് വേണം. നമ്മള് വിളിച്ച മുകേഷ് അണ്ണൻ വരാതിരിക്കാനോ സോള്ളേ? അതെ, നമ്മൾ ആരാന്നാണ്, നിങ്ങക്കൊന്നും അറിയാത്ത ആൾക്കാരാ ഞങ്ങള്. അല്ല പിന്നെ നിന്നെ കാത്തിരിക്കാരുന്നടാ ഞാൻ. ഓക്കെ, ഒരുത്തനെ കൂടെ ഫൈൽ ചെയ്തിട്ടുണ്ട്. ഡയമണ്ട് എക്സ്പ്ലോഷൻ. അല്ല റെഡ് വന്നു, റെഡ് വന്നു ബേസിലേക്ക്. അവൻ വൺ എച്ച് പി. നീ സ്പോൺ ആവുമ്പോ തന്നെ അടിച്ചു. അവൻ വൺ എച്ച് പി ഇപ്പൊ കണ്ട. എനിക്കും കിട്ടി, നിങ്ങൾക്കും കിട്ടി. അതെങ്ങനെയാ, ഒരുമിച്ച് പോയാ മതിയോ? ഒരുമിച്ച് മീൻസ് ഞാൻ അതിന്റെ അകത്തോട്ട് ഒരാൾക്ക് കയറിയിക്കണ, അവിടെ നിക്കുന്ന ആളാ അതിന്റെ അകത്തോട്ട് കയറിയെന്ന എനിക്ക് കിട്ടൂല. എത്ര പേര്? ജിജിസ്, ജിജി, ഏ ഓ മൈ ഗോഡ്. എഫ് ടി ടി എന്നാ സുമ്മാവാ, എനിക്ക് മൂന്ന് കിലോ ഉള്ളൂ. ഷിറ്റ്, കൂടാ നാല് കിലോ എടുത്തായിരുന്നെങ്കിൽ. എനിക്ക് മൂന്ന് കിലോ ഫൈനൽ. ആദ്യം നമ്മളൊന്ന് ഇതാക്കിയെങ്കിലും പിന്നെ കണ്ട അവസാനത്തെ ഞാൻ പോയപ്പോ കണ്ട കൈസ് ഇനി അങ്ങനൊക്കെ പറയാം. അഞ്ചു മിനിറ്റ് കൂടെ ഉള്ളു, ഇനി ഒരു ഗെയിം കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല നമുക്ക്. സോ എന്തായാലും ഇവിടെ വെച്ചിട്ട് ലൈവ് നിർത്താം. നമുക്ക് ലൈവ് നിർത്താന്നല്ല, ലൈക്ക് ചാറ്റ് വെച്ചിട്ട്, കുറച്ചുകൂടെ ചാറ്റ് വെച്ചിട്ട് നമുക്ക് ലൈവ് നിർത്താം. എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു അൾട്രോൺ ആ ഗെയിം അവസാനത്തെ? അൾട്രോൺ പവറാക്കി കളഞ്ഞു. ഇനി അടുത്ത നമ്മുടെ ബെഡ്വേഴ്സിനും അൾട്രോണിനെ വിളിക്കാം. അൾട്രോണിന്റെ ചാനൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം, എല്ലാവരും. ഓ മൈ ഗോഡ്, താങ്ക് യു. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. നിനക്ക് എന്താണ് നഷ്ടമുണ്ടോ? മാറി, ഞാൻ ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. ആ ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ കൊടുക്കും. ഓ ഈ പിള്ളേര് നിന്നെ വട്ടം കൂടുന്നു, ലാഗ് വരുത്തുന്നു സെർവറിൽ. ഇതെന്താ 10-15 പേര്? എന്നെ ക്രോച്ച് ചെയ്താണെങ്കിൽ ഞാനും ക്രോച്ച് ചെയ്താണെങ്കിൽ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇത് നമ്മുടെ അൾട്രോണിന്റെ ചാനൽ ലിങ്ക് ആണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ. വണ്ടി സബ്സ്ക്രൈബ്, താങ്ക് യു സോ മച്ച്. ഈ വഴിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ചാനൽ ആദ്യം കേറുക. ഗോ സബ്സ്ക്രൈബ് റൈറ്റ് നൗ അൾട്രോൺ 17 വെറ്റി. അയ്യാ പിള്ളേരൊക്കെ കൂടി വട്ടം കൂടിയിട്ട് ലാഗ് ഉണ്ടാക്കും. ആക്കട്ടെന്ന് പിള്ളേര്, ലാഗ് ഒക്കെ അല്ലേ നമ്മുടെ. അനന്ദകുമാർ രാജേഷ് 100 പിന്നെയും. അനന്ദകുമാർ രാജേഷ് ബ്രോന്റെ കൂടെ എനിക്കൊന്ന് സംസാരിക്കണം, സംസാരിച്ചേ പറ്റുള്ളൂ. ബ്രോ ബ്രോ ഡിസ്കോർഡ് ഐ ഡി അയക്കാം. എന്റെ ചാറ്റ് വായിക്കണം എന്നൊക്കെ, അതാണ് വായിക്കേണ്ടത്. വായിച്ചു എന്താണ് എന്റെ ചാറ്റ്? അനന്ദേ താങ്ക് യു, താങ്ക് യു, താങ്ക് യു, ലവ് യു, ഐ ആം സബ്. സബ്ഡ് ഗൈസ്, നാളെ ഏത് ഗെയിം വേണം കമന്റ് ചെയ്യ്. നാളെ ആ നാളെ ഏത് ഗെയിം എന്നല്ല, നാളെ എമംഗ് അസ് തന്നെ. അൾട്രോണ വരുന്ന നാളെ എമംഗസ്, പിന്നല്ലാണ്ട് നാളെ എമംഗസ്. സെറ്റ് സാമിന് ഇല്ലായിരുന്നു കൈസ്, അതുകൊണ്ട് ഇന്നത്തെ എമംഗസ് മാറ്റി വെച്ചത്. അല്ലെങ്കിൽ സാമിന്റെ കൂടെ കളിക്കാനും വിസിൽ വന്നിട്ട് അപ്പൊ തന്നെ പോയി. സപ്പോസ് ഇല്ല, ആ ഓക്കെ. അവന് ഇന്ന് മറ്റേ അവന്റെ പുതിയൊരു കാർ ഇറക്കുന്നുണ്ടെന്ന്, അപ്പൊ അതിന്റെ ഷോറൂമിൽ നിറക്കാൻ പോയത്. ഏതാന്ന് പറഞ്ഞോ? ഇല്ല ഏതാന്ന് പറഞ്ഞില്ല. ഹലോ പറയുമോ പ്ലീസ്? ഹൈ ഹൈ ബ്ലൈൻഡ് ഗെയിമർ, എല്ലാവർക്കും ഹൈ ഗൈസ്. ഹൈ പറയുമോ പ്ലീസ്? ബ്ലൈൻഡ് ഗെയിമിംഗ് ഹൈഡാ ഹൈ. ഹലോ പറയുമോ? ഹലോ എല്ലാവർക്കും, ഹലോ ബ്ലൈൻഡ് സ്വാമി, ഹലോ
ഡിസ്കോർഡില് ഡീം അയച്ചോണ്ടിരിക്കുന്നു എനിക്ക്. വലിച്ചിടോ വലിച്ചിടോ എഫ്റ്റിട്ടോട് ഫ്രണ്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറയോ. ഫ്രണ്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ കാര്യമേ ഗൈസ്. ഹലോ പറയുമ്പോ ബ്ലൈൻഡ് ഗെയിമിംഗ് ഞാൻ ഹലോ പറഞ്ഞടാ, ഇനി സ്പാം നിർത്തടാ. ഞാൻ സ്പാം സ്പാം ചെയ്യുന്നവരെയും ഒരുപാട് സ്പാം ചെയ്താൽ ഇത് ടൈം ഔട്ട് ചെയ്താൽ എന്നാ പറഞ്ഞേക്കുന്നത്. എന്നെ സ്പാം ടൈം ഔട്ട് അടിക്കേണ്ടി വരുമോ പ്ലീസ്. പന്ത്രണ്ട് പോയിന്റ് ഉണ്ടല്ലോ, കേറട്ട് കേറട്ട്, പോയിന്റ് ഒക്കെ കേറട്ടെ. ടോപ്പ് അവേഴ്സിലുള്ളവരെയാണ് നമ്മള് മോഡറേറ്റേഴ്സ് ആക്കുന്നത്. ടോപ്പ് അവേഴ്സിലുള്ള എല്ലാ ഗ്രൂപ്പ് മോഡറേറ്റേഴ്സ് നിന്റെ വാട്സ്ആപ്പ് ലീക്ക് ആയിരുന്നു എഫ്ടിടി. ഇല്ല എന്താ പറ്റിയേ, ഒരുത്തം വന്നിട്ട് എനിക്ക് ഡിഎം ചെയ്യണോ വാട്സ്ആപ്പിൽ എന്നോട് എന്നെ അൺബ്ലോക്ക് ചെയ്യാൻ പറയുമെന്ന് എഫ്ടിടിയോട്. ശരി വാട്സ്ആപ്പിൽ ഞാൻ ആരും ബ്ലോക്ക് ചെയ്യത്തില്ല ഗൈസ്, പക്ഷേ ഭയങ്കര രീതിക്ക് സ്പാമിംഗ് ഒക്കെ ചെയ്ത് നമ്മളെ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് ചെയ്യാം. പിന്നെ ഫോൺ നമ്പർ ഒക്കെ അയച്ചു തന്നേക്കണേ പിള്ളേരെ, ഞങ്ങൾക്ക് ഫോൺ നമ്പർ അയച്ചു തന്നിട്ട് ഒരു കാര്യമില്ല. പുള്ളാരുടെ ഒരു കാര്യമേ എന്ത് ചെയ്യാൻ ബ്രോ. 7 to 8 PM വരെ അല്ലേ, അല്ല 7 to 9 വരെയാണ്. എല്ലാവർക്കും ഹായ് ഗൈസ്, തൊണ്ടൊന്നും വയ്യ ഗൈസ്, സംസാരിച്ച് സംസാരിച്ചേ, അതുകൊണ്ടാണ് എല്ലാവർക്കും തരാൻ റിപ്ലൈ തരാൻ പറ്റാത്ത. ഡെഡ്സ്ട്രോയിനെ കുറിച്ച് നിനക്കറിയോ? അവൻ ഏതോ സീക്രട്ട് ഏജന്റ് ആണെന്നില്ല, നമ്പർ തരില്ല, പേര് വെളിപ്പെടുത്തില്ലടാ. അവൻ ഏതോ സീക്രട്ട് റോ ഏജന്റ് ആണെന്ന് തോന്നുന്നുണ്ട്. നമ്പർ തരാത്ത അത് വെച്ച് ട്രൂ കോളർ ഇക്കടെ കണ്ടുപിടിക്കുന്ന നമ്പർ പോട്ടെ, അവൻ പേര് പറയില്ല, നാട്ടിലെവിടെയാന്ന് പറയില്ല, കൊല്ലത്താന്ന് വിചാരിച്ചോളം പറയും. അപ്പൊ അപ്പൊ ഗൈസ് എന്തായാലും താങ്ക് യു, താങ്ക് യു. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഡേ അമംഗസ് ആയിരിക്കും സ്ട്രീം. അപ്പോൾ എന്തായാലും ഞാൻ അണ്ണാ ഒന്ന് ഡിഫൻഡ് ചെയ്യണം, ഇപ്പോൾ വരാം, വേദിച്ച് സ്ട്രീം ഒന്ന് എൻഡ് ചെയ്തിട്ട് വരുന്നു, എൻഡ് സ്ക്രീൻ ഇട്ടിട്ട് വരാം. ഓക്കെ അപ്പോൾ ഗൈസ് താങ്ക് യു, ബൈ, നാളെ കാണാം കേട്ടോ, എല്ലാവരും നാളെ വരിക. അപ്പോൾ ബൈ.